ക്രോസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. വ്യാജ പ്രവാചകന്മാരെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഒരു മുഖവര പറയുക. അതിന് ബേസിസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചത് മാത്യു 24 ആണ്, കർത്താവിൻ്റെ വാക്കുകൾ. കാരണം കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകരും പ്രത്യക്ഷപ്പെടും, അവർ കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി വഴിതെറ്റിക്കത്തക്ക വിധത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകരും വരും, അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഡിസീവ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിലുള്ള വെപ്പൺ എന്ന് പറയുന്നത് വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. തെസലോണിക്ക് ലേഖനത്തിൽ അത് തന്നെ വായിക്കുന്നുണ്ട്. റെഫറൻസ് എടുക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ആ തിന്മയുടെ നിഗൂഢ ശക്തി ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്, ഒന്നാം നൂറ്റാണ്ടിലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോസ്റ്റസി വന്നിട്ട്, അല്ലെങ്കിൽ എല്ലാ വിശ്വാസത്യാഗമല്ല അപ്പോസ്റ്റസി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള, അതായത് അപ്പസ്തോലന്മാർ എന്തൊക്കെ പഠിപ്പിച്ചു അതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോസ്റ്റസി അതാ. കാരണം വിശ്വാസത്യാഗെന്നും ഫോളിങ് അവേ എന്നൊക്കെ ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഗ്രീക്ക് വേർഡ് അപ്പോസ്റ്റസി എന്നാണ്, എനിബഡി ക്യാൻ ചെക്ക്. അപ്പൊ അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് പ്രഥമ ദൃഷ്ടി ഓപ്പോസിറ്റ് ആയിരിക്കില്ല, പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അത് വന്നിട്ടേ അപ്പോ അതായിരിക്കാം ഒരു പക്ഷെ ഈ അന്തിക്രിസ്തുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഈ കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകരും അത്ഭുതങ്ങളും അടയാളങ്ങളാലും ടോട്ടലി ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കുന്ന കാരണം കൊണ്ട് വ്യാജ അടയാളങ്ങളും വ്യാജ അത്ഭുതങ്ങളും, അങ്ങനെ സത്യത്തെ സ്നേഹിക്കാത്തവര് അവർക്ക് തെറ്റായത് ശരിയെന്നുള്ള മിഥ്യാബോധം ദൈവം കൊടുത്ത് അങ്ങനെ അന്തിക്രിസ്തുവിന്റെ വഴി ഒരുങ്ങുന്നു. അതോടുകൂടെ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് വരും. അതാ നമ്മുടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് പഠിക്കുന്നത്, ഒന്ന് ഈ ഡിസെപ്ഷനിൽ പെടരുത്, രണ്ട് ഓൾറെഡി ഈ കള്ളക്രിസ്തുമാരുടെയും കള്ളപ്രവാചകരുടെയും ടീച്ചിങ്ങില് എന്തെങ്കിലും ഈവിളായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് സത്യ സുവിശേഷത്തിൽ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്നേക്കുമായിട്ട് ഒരിക്കൽ ഫലമേൽപ്പിച്ച് ആ വിശ്വാസത്തെ അത് മുറുകെ പിടിച്ചില്ല, അതിനകത്ത് ചെറിയൊരു കോട്ടം പറ്റിയാൽ നമ്മൾ നഷ്ടപ്പെട്ടു. ചിന്തിക്കേണ്ട കാര്യം, ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. കാരണം ദീസ് ആർ ഓൾ തിങ്സ് റിലേറ്റഡ് ടു എറ്റേണിറ്റി. ഗലാത്തി ലേഖനം അതും എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ തന്നെയോ വന്നിട്ട് ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ ലെറ്റ് ഹിം ബി അക്കേഴ്സ്ഡ് ബൈ ഗോഡ്. ചില ട്രാൻസ്ലേഷനിൽ ലെറ്റ് ഹിം ബി എറ്റേണലി കണ്ടംഡ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. തിമോത്തിയോസിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പുനരുത്ഥാനം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിച്ച് പലരുടെയും വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതൊരു നോക്ക് പുനരുത്ഥാനം നടന്നുപോയി എന്ന് കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്ന ചിലര്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ചാലേ, അവിടെ പൗലോസ് പറയുകയാണ് വിശ്വാസം തകിടം മറിയുക. നമ്മളെ സംബന്ധിച്ച് അതായത് 99% ആക്യുറേറ്റ് ആയാൽ നമ്മൾ നഷ്ടപ്പെടും. കാരണം പൗലോസ് പറഞ്ഞു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ എറ്റേണലി കണ്ടംഡ് ആവും. അപ്പൊ ഇത്രയേറെ ഗൗരവമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ എല്ലാം മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ മുന്നറിയിപ്പിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഏറ്റവും സീരിയസ് ആയിട്ട് എല്ലാ അപ്പസ്തോലന്മാരും വാൺ ചെയ്യാൻ കാരണം കർത്താവ് വാൺ ചെയ്തുകൊണ്ടാണ്. കർത്താവിന്റെ ഈ സുവിശേഷത്തിന്റെ ബേസിലാണ് അപ്പസ്തോലന്മാരുടെ എല്ലാ ടീച്ചിങ്സും. അതുകൊണ്ട് പൗലോസ് പഠിപ്പിച്ചു, പത്രോസ് പഠിപ്പിച്ചു, യോഹന്നാൻ പഠിപ്പിച്ചു, പിന്നെ റെവലേഷനില് നമ്മൾ കാണുന്നുണ്ട് അവരെല്ലാം ബലിയാവിന്റെ ഉപദേശങ്ങളിലോട്ട് പോയി, നിക്കോളാവസ് പക്ഷക്കാരുടെ ഉപദേശങ്ങളിലേക്ക് പോയി. ഇങ്ങനെയെല്ലാം നോക്ക്, അപ്പസ്തോലന്മാരുടെ കാലത്ത് യോഹന്നാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 7 സഭകളിൽ 5 സഭകള് കർത്താവ് വന്നാൽ എടുക്കപ്പെടാത്ത സഭകളാണ്. ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 2 സഭകൾ മാത്രമേ മാനസാന്തര ആവശ്യമില്ലാത്തുള്ളൂ. 5 സഭകളും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വിളക്കാൽ മാറ്റിക്കളയുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ്. നമ്മുടെ കണ്ടീഷൻ നമ്മൾ ചിന്തിക്കേണ്ട, ജീസ് ആഫ്റ്റർ 2000 ഇയേഴ്സ്, ഫസ്റ്റ് സെഞ്ചുറിയിൽ 5 സഭകൾ കർത്താവ് വന്നാൽ എടുക്കപ്പെടില്ല. അപ്പൊ നമ്മള് ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി കണ്ട് അവരും വിശ്വാസികൾ ഇവരും വിശ്വാസികൾ എന്ന് പറഞ്ഞു പോയി നമ്മൾ നഷ്ടപ്പെടരുത്. അതാണ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ
പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പത്രോസ് യോഹന്നാൻ കർത്താവ് മൂന്നുപേരും വാൺ ചെയ്ത ഒരു വ്യാജപ്രവാചകനായിരുന്നു ബലിയാൻ. അതിന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബലിയാൻ സ്ഥാനമാനത്തിന് വേണ്ടി അല്ലെ പണത്തിന് വേണ്ടി സത്യത്തെ ബലി കഴിച്ചാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചും എന്തെങ്കിലും ലോകത്തിലെ പൊസിഷൻ അല്ലെങ്കിൽ അത് ലോകത്തിലെ പൊസിഷനല്ല മെയിൻലി ആത്മീയ കോളത്തിലെ പൊസിഷൻ, അല്ലെങ്കിൽ ഇപ്പൊ പ്രധാനമന്ത്രി ആകുന്ന കാര്യം എം എൽ എ ആകുന്ന കാര്യമല്ല, സ്പിരിച്വലി ഒരു ആത്മീയ നേതാവാകണം എന്നുള്ള, അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഉപദേശിയാകണം, അല്ലെ റെക്കഗ്നൈസ്ഡ് ദൈവികൻ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു നിഴലായിരുന്നു അത്, മോട്ടിവേറ്റഡ് ബൈ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടുന്നതിൻ്റെ നിഴലായിരുന്നു ബലിയാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. അത് ബലിയാമിൻ്റെ അന്ത്യം നമുക്കറിയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതായത് സ്പിരിച്വലി സ്ഥാനമാനങ്ങൾ അല്ലെ അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്ട്, അത് പരീശന്മാരെ കർത്താവ് ഹൈലി കണ്ടം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നീണ്ട ഉടുപ്പ് ധരിക്കും, അങ്ങാടിയിൽ വന്നിന് ആഗ്രഹിക്കും, എല്ലായിടത്തും ദീർഘമായിട്ട് പ്രാർത്ഥിക്കും, എല്ലായിടത്തും റെസ്പെക്റ്റഡ് ഇരിപ്പിടങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. പ്രസംഗ വേദിയിലാണെങ്കിലും ഇഷ്ടംപോലെ സ്റ്റേജ് നിറയെ ആൾക്കാർ കാണും. കർത്താവ് അല്ലെ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ച ഹ്യൂമിലിറ്റിയോ ക്രിസ്ത്യാനിറ്റിയോ എന്നില്ല. മത്തായിയുടെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മത്തായി തന്റെ മാനസാന്തരത്തെ കുറിച്ച് എഴുതിയപ്പോ ഒന്നും എഴുതിയില്ല, എന്നാൽ ലൂക്കോസ് എഴുതിയപ്പോ അതെല്ലാം എഴുതി. അപ്പൊ ഇതില് കോറഹിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ഇതുമായിട്ടുള്ള ബന്ധത്തിലല്ല. അപ്പൊ കോറഹിന്റെ പ്രശ്നവും സ്പിരിച്വൽ റെക്കഗ്നീഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവാകണം. മോശയോട് പറയാണ്, മോശം മാത്രമല്ല പൗരോഹിത്യത്തിന് അർഹനായിട്ടുള്ള ഞങ്ങളൊക്കെ യോഗ്യത. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹമ്പിളായിട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ഡിസീവ്ഡ് ആവും. അപ്പൊ കർത്താവ് ഇത് പറഞ്ഞു, പത്രോസ് പറഞ്ഞ കാര്യം കൂടെ നമ്മൾ ചിന്തിച്ചാണ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2:1 പറയുകയാണ്. അങ്ങനെ വ്യാജപ്രവാചകർ അല്ല, പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു. ആ സെന്റൻസ് ഒന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മൾ പറയാറുള്ള പോലെ വെള്ളം പൊളിച്ചു വിട്ട പോലെ എല്ലാവരും അറിഞ്ഞിരുന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കാരണം ഇതിനൊരു ക്രിസ്ത്യൻ, നമ്മുടെ വിശ്വാസത്തെ, ക്രിസ്ത്യൻ ഫെയ്ത്തിനെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ രണ്ടാം സ്ഥാനത്ത് വെച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ നഷ്ടപ്പെട്ടു. കാരണം വി ആർ ലിവിങ് ഫോർ ദി ലോർഡ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പീറ്റർ 2:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ അതിന്റെ 1:20 തുടങ്ങി വായിക്കുക, അപ്പോഴത്തെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും ഒരാൾക്ക് സ്വയം വ്യാഖ്യാനിക്കാനുള്ള കാര്യമല്ലെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. മാനുഷിക പ്രചോദനത്തിൽ നിന്നുണ്ടായതല്ല ഒരു പ്രവചനവും. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ മനുഷ്യർ ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് പ്രവചനം. എന്നാൽ വ്യാജപ്രവാചകരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും വ്യാജപ്രബോധകർ ഉണ്ടാകും. തങ്ങളെ വിലക്കി വാങ്ങിയ നാഥനെ പോലും നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്ക് തന്നെ സത്വനാശം വരുത്തി വെച്ച് അവർ വിനാശകരമായ മതഭേദങ്ങൾ രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും. അപ്പൊ അതി പറഞ്ഞേക്കുന്നത് മതഭേദങ്ങൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ടീച്ചിങ്സ് കടത്തിക്കൊണ്ടുവരും. എങ്ങനെയുള്ളതാ? വിനാശകരമായ. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തെറ്റിയാല് നഷ്ടപ്പെട്ടു പോകും. അപ്പോ ഈ എക്സാക്ട്ലി ട്രൂത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചിങ്സ് കൊണ്ടുവരും. അങ്ങനെ വ്യാജപ്രവാചകര് പഴയ നിയമകാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ വ്യാജപ്രവാചകരുടെ പ്രബോധനങ്ങൾക്ക് വഴിപ്പെട്ടാൽ റിസൾട്ട് എന്താ? നമുക്ക് നാശം, സത്വര നാശം ഉണ്ടാകും. അപ്പൊ പഴയ നിയമത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. മീഖ പ്രവാചകനും ഉണ്ടായിരുന്നു, 400 വ്യാജപ്രവാചകരും ഉണ്ടായിരുന്നു. അതിൽ ആ വ്യാജപ്രവാചകരുടെ നേതാവ് പറയുന്നുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുക, പറയുന്നത് കർത്താവിന്റെ ആത്മാവ് എന്നെ വിട്ട് എങ്ങനെ നിന്റെ അടുത്ത് വന്നു. അപ്പൊ രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നത് എന്താ? ഇൻസ്പയർഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് എന്ന്. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്നും അങ്ങനെ തന്നെയാ, എല്ലാവരും അവകാശപ്പെടുന്നത് ആത്മാവ് എന്നെ ഹേമിച്ചു, ആത്മാവ് പറഞ്ഞു, അല്ലെ ഇന്ന് നിങ്ങൾക്കായിട്ട് ആത്മാവ് എനിക്ക് തന്ന ദൂതി ഇതാണ്. അത് നമ്മൾ ചിന്തിച്ചതാണ്, ജെറമിയ 23 ചിന്തിച്ചതാണ്. ഇന്ന് ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൂതി ഇതാന്ന് പറയുന്ന ഓരോ പ്രസംഗവനും ആരാ? കള്ളപ്രവാചകന. അസന്നിഗ്ധമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നതാണ് ജെറമിയ 23:30. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നതല്ല, കാരണം ഇറ്റ് ഈസ് വെരി കോമൺ. അങ്ങനെ പ്രസംഗം തുടങ്ങാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നിങ്ങൾക്കായിട്ട് ആത്മാവ് എന്നെ ഫലം ഏൽപ്പിച്ചിരിക്കുന്ന ദൂതി ഇതാണ്. 1 വ്യാജപ്രവാചകൻ. ഒന്ന് വായിച്ചു,
എന്റെ വചനങ്ങളിൽ അന്യോന്യം മോഷ്ടിച്ചെടുക്കുന്ന പ്രവാചകർക്കെതിരാണ് ഞാൻ കർത്താവ് അരുൾ ചെയ്യുന്നത്. ഇതാ തങ്ങളുടെ നാവ് കൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്കെതിരാണ് ഞാൻ. തങ്ങളുടെ നാവ് കൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്ക് എതിരാണ് ഞാൻ. അങ്ങനെ ജെറമ്യ പറഞ്ഞിട്ടുണ്ട്, ഐസയ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ക്ലോസ്ഡ് ആയി. ഇന്ന് ഇത് ദൈവം എന്നോട് അരുളി ചെയ്തെന്ന് പറയുന്ന എല്ലാ പ്രവാചകർക്കും എതിരാണ് ഞാൻ. കാരണം 31 കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകർക്ക് എതിരാണ് ഞാൻ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ ഇന്ന് ആത്മാവ് എനിക്ക് തന്ന ദൂത് ഇതാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലായിക്കൊള്ളുക, ഐദർ ഹീസ് ഇഗ്നറന്റ് ഓഫ് ദി ട്രൂത്ത് അല്ലെങ്കിൽ വ്യാജ പ്രവാചകനായിരിക്കും. കാരണം ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അങ്ങനെ പറയാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. കാരണം ഇവിടെ സിദക്കിയക്ക് എന്ത് തോന്നി? ആത്മാവ് കൺവിൻസ് ചെയ്താന്ന് സിദക്കിയക്ക് തോന്നി അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൂത് കൊടുത്തതെന്ന സിദക്കിയക്ക് തോന്നിയത്. മീഖ പ്രവാചകനും അങ്ങനെ തന്നെ തോന്നി. പക്ഷെ ടൈം ഓൺലി വിൽ പ്രൂവ് ഹൂ ഈസ് ട്രൂ എന്നുള്ളത്. അപ്പൊ സിദക്കിയ കള്ളനാണെന്ന് തെളിഞ്ഞു. തെളിഞ്ഞത് എപ്പോഴാ? ആഹാബ് മരിച്ചപ്പോ. മീഖ പ്രവാചകൻ ജയിലിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ടേക്ക് എ സേഫ് ആയിട്ടുള്ള ഒരു പാത്ത് എടുക്കേണ്ടവരാണ് നമ്മള്. അപ്പൊ വേറുള്ള ആൾക്കാരെ മെയിൻലി നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, പുതിയ നിയമ വിശ്വാസി മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിക്കൂടാ. അല്ലെങ്കിൽ സഭയിൽ ടീച്ചേഴ്സ് ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രവാചകരൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണെങ്കിലും എല്ലാവരും സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കാനും, നമ്മൾ റോമാ സഭയെ കുറിച്ച് പഠിക്കുന്ന പോലെ അവരെല്ലാവരും പരസ്പരം പഠിപ്പിക്കാൻ പ്രാപ്തരായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ, കാരണം ഇതിന് കർത്താവിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഡെത്ത് ഇസ് എ സർട്ടൻറ്റി, എന്നറിയില്ലെന്നുള്ളൂ. വി ഓൾ ഹാവ് ടു ഫേസ്. അപ്പൊ ഇതില് മീഖ പ്രവാചകന്റെ കാര്യം നമ്മൾ ചിന്തിച്ചതാണ്. അവിടെ ആ മറ്റ് 400 പ്രവാചകരെ ഡിസീവ് ചെയ്യാനായിട്ട് ദൈവം ഒരു ആത്മാവിനെ അയച്ചു. അവരുടെ നാവുകളിൽ കള്ളം പറയുന്ന ആത്മാക്കളായിട്ട് പ്രവേശിച്ച് കള്ളപ്രവചനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും മറ്റുള്ളവരുടെ ഈ പ്രസംഗങ്ങളും പ്രവചനങ്ങളും കേട്ട് നടക്കുന്നതിനെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഇതിൽ പലരും ദൈവത്താൽ ഡിസീവ്ഡ് ആയിരിക്കും. പല പ്രവാചകരും അവരുടെ നാവില് ദൈവത്തിന്റെ ആത്മാവായിരിക്കില്ല, പിശാചിന്റെ ആത്മാവായിരിക്കും കയറി അവരെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നത്. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ഞാൻ കർത്താവ് പറഞ്ഞത് കഴിയുമെങ്കിൽ വ്രതന്മാരും കൂടി നശിച്ചു പോകും. ഇനി ജെറമിയയുടെ കാലത്തുള്ളൊരു സംഭവം ജസ്റ്റ് ഒന്ന് എടുക്കുന്നല്ല, ജെറമിയ 28 കാരണം പഴയ നിയമത്തിലെ ആ ഒരു പെട്ടെന്ന് കുറച്ച് കള്ളപ്രവാചകന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതിന്റെ ന്യൂ ടെസ്റ്റാമെന്റിൽ ഒത്തിരി കള്ളപ്രവാചകന്മാരെ നമുക്ക് എഴുതിയിട്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും ന്യൂ ടെസ്റ്റാമെന്റിൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജെറമിയ 28 ആ വത്സരത്തിൽ, അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ ബാബിലോണിലോട്ട് നാട് കടത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. ആദ്യം യഹോയാക്കീമിനെയും കുറെ ആൾക്കാരെയും ബാബിലോൺകാർ പിടിച്ചോണ്ട് പോയി. അപ്പൊ കംപ്ലീറ്റ് ടോട്ടൽ നാടുകടത്തിലാണ് സിദക്കിയയുടെ കാലത്ത് നടന്നത്. അതിനു മുമ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യഹോയാക്കീമിന്റെ കാലത്ത് ഒരു 10,000 പേരെ കൊണ്ടുപോയി. അതിൽ പെട്ടതായിരുന്നു ദാനിയേലൊക്കെ. നമ്മളത് വായിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ പ്രഭു കുടുംബത്തിൽ പെട്ടവരൊക്കെ ആദ്യം പിടിച്ചോണ്ട് പോയി. അതിൽ പെട്ടതായിരുന്നു ദാനിയേലൊക്കെ. അപ്പൊ ഇത് കുറെ പേര് നാട് കടത്തപ്പെട്ടിരിക്കുന്ന സമയത്ത്, ടോട്ടൽ നാട് കടത്തപ്പെട്ടിട്ടില്ലാത്ത സമയത്തുള്ള ഒരു സംഭവം. 28 ആ വത്സരത്തിൽ യഹൂദ രാജാവായ സിദക്കിയയുടെ വാഴ്ചയുടെ തുടക്കത്തിൽ 4 5 മാസത്തിൽ അസൂറിന്റെ പുത്രനും ഗിബിയോനിൽ നിന്നുള്ള പ്രവാചകനുമായ ഹനന്യ. അപ്പൊ ഹനന്യയുടെ ടൈറ്റിൽ എന്താ? പ്രവാചകനാണ്. അസൂറിന്റെ പുത്രനും ഗിബിയോനിൽ നിന്നുള്ള പ്രവാചകനുമായ ഹനന്യ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് പുരോഹിതരും സർവ്വജനങ്ങളും സന്നിഹിതരായിരിക്കെ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു മീൻസ് ജെറമിയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. നോക്ക്, ഈ പ്രവാചകൻ പറയുന്ന വേർഡ് ഒന്ന് ആലോചിച്ച് നമ്മളൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ബാബിലോൺ രാജാവിന്റെ മുഖം ഞാൻ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ബാബിലോൺ രാജാവായ നെബുക്കനസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബിലോണിലോട്ട് കൊണ്ടുപോയ കർത്താവിന്റെ ആലയത്തിലെ എല്ലാ പാത്രങ്ങളും 2 ഈ സ്ഥലത്ത് ഞാൻ തിരിച്ച് എത്തിക്കും. കൂടാതെ യഹോയാക്കീമിന്റെ പുത്രനും യഹൂദ രാജാവുമായ യെക്കോന്യയെയും യഹൂദായിൽ നിന്ന് ബാബിലോണിലേക്ക് പോയ എല്ലാ പ്രവാസികളെയും ഞാൻ ഈ സ്ഥലത്ത് തിരിച്ചെത്തിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. നോക്ക്,
ഈ ഇങ്ങനെ ഒരു പ്രവചനം കേൾക്കുമ്പോൾ, പ്രവാചകന നോൺ പ്രൊഫറ്റാ, ഇന്നും നോൺ പ്രവാചകർ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളെന്ന് അർത്ഥം, അല്ലെ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി വി ആർ, നമ്മൾ മലയാളികളാണ്, മലയാള എന്താ പറയുന്നത് കൂട്ടായ്മകൾ, അല്ലെങ്കിൽ ആ മലയാള ഗോളത്തെ, വിശ്വാസ ഗോളത്തെ നമുക്ക് പരിചയമുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രസംഗകരുണ്ട്, ഗ്ലോബലായിട്ട് ഓടി നടന്ന് പ്രസംഗിക്കുന്നവരുണ്ട്, കേരളത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്, എല്ലായിടത്തും നടന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പൊ ഇതില് ഈ പലരും ഇങ്ങനെ തന്നെ പ്രസംഗിക്കുന്നു. ഇവിടെ ഹനന്യ പ്രസംഗിച്ചു, സൈന്യങ്ങളുടെ കർത്താവായ യഹോവ, അല്ലെ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ്. ഈ കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഹീബ്രൂല് യഹോവ എന്നായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഇത് നമ്മൾ പല സ്ഥലത്തും പല വേദികളിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അരുളി ചെയ്ത കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ഈ ഹനന്യ പറഞ്ഞ പോലെ പറയുന്നുണ്ട്. ഹനന്യ പറഞ്ഞവരായിക്കൊള്ളുന്നില്ല. അറ്റ് ദി സെയിം ടൈം, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഈ രാജാവിനെയും അല്ലെങ്കിൽ ഈ ആൾക്കാരെയും അല്ലെങ്കിൽ ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെയെല്ലാം വിത്തിൻ 2 ഇയേഴ്സ് ഇനിയ ബാബിലോണില് വരും. അപ്പൊ അതവിടെ 4 സെന്റൻസിൽ കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് കേൾക്കുന്ന യഹൂദരാണ് ഇത് കേൾക്കുന്നത്. ഇതിനകത്ത് എന്താണെങ്കിലും കുറെ ആൾക്കാരെങ്കിലും ഇത് സത്യം വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ, തീർച്ചയായിട്ടും. 5th sentence, അപ്പോൾ ജെറമ്യ പ്രവാചകൻ കർത്താവിന്റെ ആലയത്തിൽ നിൽക്കുന്ന പുരോഹിതരുടെയും ജനങ്ങളുടെയും മുമ്പാകെ ഹനന്യ പ്രവാചകനോട് പറഞ്ഞു, ആമീൻ, കർത്താവ് അങ്ങനെ ചെയ്യുമാറാകട്ടെ. നീ പ്രവചിച്ച വചനം സത്യമാകാൻ ഇടയാക്കി കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളെയും സർവപ്രവാസികളെയും ഈ സ്ഥലത്തേക്ക് കർത്താവ് തിരികെ കൊണ്ടുവരട്ടെ. എങ്കിലും നീ കേൾക്കെ, സകല ജനങ്ങളും കേൾക്കെ, ഞാൻ സംസാരിക്കുന്ന ഈ വചനം കേട്ടാലും, പുരാതന കാലം മുതൽ എന്റെയും നിന്റെയും മുൻഗാമികളായിരുന്ന പ്രവാചകർ അനേക ദേശങ്ങൾക്കും മഹാരാജ്യങ്ങൾക്കും എതിരെ യുദ്ധവും ക്ഷാമവും മഹാമാരിയും പ്രവചിച്ചിട്ടുണ്ട്. ജെറമ്യയുടെ മനസ്സില് യോന പ്രവചിച്ചതുകൊണ്ട് പല പല കാര്യങ്ങളുണ്ട്, രാജ്യങ്ങൾക്കെതിരെ പ്രവചിച്ചിട്ടുണ്ട്, നിനവയ്ക്കെതിരെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധരായിട്ടുള്ള പ്രവാചകര് ശക്തമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയ കേസ് ജെറമ്യ സൈറ്റ് ചെയ്യുക, പ്രവചിച്ചിട്ടുണ്ട്. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകന്റെ കാര്യത്തിലാകട്ടെ, അയാളുടെ വചനം സത്യമായി തീരുമ്പോൾ അയാളെ കർത്താവ് അയച്ചതാണെന്ന് അറിയാം. അപ്പോൾ ഹനന്യ പ്രവാചകൻ ജെറമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകക്കൈകൾ എടുത്ത് ഒടിച്ചു കളഞ്ഞു. സർവജനത്തിന്റെയും മുമ്പാകെ ഹനന്യ പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതുപോലെ തന്നെ ബാബിലോൺ രാജാവായ നെബുക്കനസറിന്റെ നുകം സർവജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. ഇതിനുമുമ്പ് നമ്മൾ കാണുന്നുണ്ട് സിതയ്ക്ക് എന്ത് ചെയ്തത്, ഇരുമ്പോണ്ട് ഒരു കൊമ്പുണ്ടാക്കി കുത്തിക്കീറി, പക്ഷെ ആഹാവ് മരിച്ചുപോയി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒടിച്ചു കളയും. എന്നാൽ ജെറമ്യ പ്രവാചകൻ തന്റെ വഴിക്ക് പോയി. ഹനന്യ പ്രവാചകൻ ജെറമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകക്കൈകൾ ഒടിച്ചു കളഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ജെറമ്യയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ പോയി ഹനന്യയോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകക്കൈകൾ ഒടിച്ചു കളഞ്ഞു, എന്നാൽ ഞാൻ അവയുടെ സ്ഥാനത്ത് ഇരുമ്പ് കൊണ്ടുള്ള നുകക്കൈകൾ ഉണ്ടാക്കും. കാരണം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ സർവ്വജനതകളുടെയും കഴുത്തിൽ ബാബിലോൺ രാജാവായ നെബുക്കനസറോടുള്ള ദാസ്യത്തിന്റെ ഇരുമ്പ് നുകം ഞാൻ വച്ചിരിക്കുന്നു. അവർ അയാളെ സേവിക്കും, കാരണം ഞാൻ വയലിലെ ജന്തുക്കളെ പോലും അയാൾക്ക് നൽകിയിരിക്കുന്നു. ജെറമ്യ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് പറഞ്ഞു, കേൾക്കൂ ഹനന്യായ. ഇത് നമ്മളെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കാരണം ഹനന്യായെ പോലെയോ ജെറമ്യയെ പോലെ അല്ലെങ്കിലും വെൻ യു ആർ ഗീവിങ് ദി വേർഡ് ടു സംബഡി, ദൈവത്തിന്റെ വചനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ യു ആർ പ്രൊഫസായി. അതുകൊണ്ട് 1 Corinthians 14 നമ്മൾ വായിക്കുന്ന അങ്ങനെ ഓരോരുത്തർക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ നമ്മൾ എല്ലാവരും പ്രവാചകരാണ്, കാരണം എല്ലാവരും പുതിയ നിയമത്തില് എല്ലാവരും പ്രൊഫറ്റ്സ് ആണ്. എന്റെ ദാസി ദാസന്മാരുടെ മേലെ എന്റെ ആത്മാവിനെ ചൊരിയും, നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും പ്രവചിക്കും. അപ്പൊ ഇതിന്റെ ഗൗരവം നമ്മളൊന്ന്, പ്രവചനത്തിന്റെ ഗൗരവം അറിയാൻ വേണ്ടി ഞാൻ മുൻകൂട്ടി അത് പറഞ്ഞത്. ജെറമ്യ ഹനന്യ പ്രവാചകനോട് പറഞ്ഞു, കേൾക്കു ഹനന്യയെ, കർത്താവ് നിന്നെ അയച്ചിട്ടില്ല, നീ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി, അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, കണ്ടാലും ഞാൻ നിന്നെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും, ഈ വത്സരത്തിൽ തന്നെ നീ മരിക്കും, കാരണം നീ കർത്താവിനെതിരെ നിഷേധം പറഞ്ഞിരിക്കുന്നു. ആ വത്സരത്തിൽ തന്നെ 7ാം മാസത്തിൽ ഹനന്യ പ്രവാചകൻ മരിച്ചു. ഓക്കെ, നമ്മൾ എന്നും ചിന്തിക്കുന്ന കാര്യമാ, ഈ ദൈവത്തിന്റെ കാര്യത്തിൽ ജീവനും മരണവും ഉള്ളൂ, മൂന്നാമതൊരു വഴിയില്ല. വി ആർ ഡീലിംഗ് വിത്ത് എ വെരി സീരിയസ് ടോപ്പിക്. നമുക്ക് തോന്നും ഇത് അത്ര ഗൗരവമുള്ളതല്ല തോന്നും, പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ ഒന്ന് അകപ്പെട്ട് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഈ പറയുന്നത് ശരിയാന്നുള്ളതായി.
കാരണം ഇത് നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ അകപ്പെടുന്നത് ഭയാനകം തന്നെ. ഇവിടെ ഹനനി അകപ്പെട്ടു, ഹനനി അകപ്പെട്ട് പ്രസംഗിച്ചപ്പോഴേക്കും പ്രസംഗിച്ചു, കർത്താവായ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, കൊമ്പ് അല്ല നുഖത്തിന്റെ മരക്കൈ ഒടിച്ചു കളഞ്ഞു, ഇതുപോലെ വിടുവിക്കുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം ദൈവഭയം ഇല്ലാതെ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനം നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ, അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ എന്ന് പറഞ്ഞാല്, ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ വചനം, അല്ലെ നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ വചനം മാംസമാകാത്ത നമ്മുടെ ജീവിതത്തില് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പറയാൻ റൈറ്റ് ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വചനം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ റൈറ്റ് ഇല്ല. അപ്പൊ ഇവിടെ ഹനനിയായ തെറ്റെന്തായിരുന്നു? ഈ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി, കണ്ടാലും ഞാൻ നിന്നെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും, ഈ വത്സരത്തിൽ തന്നെ നീ മരിക്കും, കാരണം നീ കർത്താവിനെതിരെ നിഷേധം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സത്യത്തിന്റെ സാക്ഷികളായിട്ടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഓരോ അസത്യത്തിന്റെ സാക്ഷികളാകാൻ നമുക്ക് റൈറ്റില്ല. സത്യത്തിന്റെ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി, അല്ലെ അസത്യത്തിന്റെ അല്ലെ ഹനന്യ എന്താ പറയുന്നത്, ഈ പ്രവാചക ശുശ്രൂഷ ചെയ്തു തുടങ്ങി കഴിഞ്ഞാല് പലപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നു, നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവം പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ തങ്ങളുടെ മനസ്സിൽ നിന്ന് പ്രവചിക്കുന്ന പ്രവാചകരെ കുറിച്ച് ജെറമിയ 23 എടുക്കുമ്പോ, ജെറമിയ 23 മുഴുവൻ പ്രവാചകന്മാരെ കുറിച്ചാണ്. അതിന്റെ 13 തുടങ്ങി വായിക്കുമ്പോ, ശമരിയായിലെ പ്രവാചകരിൽ, അപ്പൊ ഇത് ശമരിയായിലെ പ്രവാചകർ, യഹൂദായിലെ പ്രവാചകർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് പറയാം, ഏതാ പറയുക, അപ്പൊ ശമരിയായിലെ പ്രവാചകർ, യഹൂദായിലെ പ്രവാചകർ, അവിടെ വ്യത്യാസം എന്താ? അല്ലല്ല കാരണം ഈ ശമരിയായ യഹൂദായ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങള്, അതെ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ശമരിയ, മറ്റത് യഹൂദ, അതെ രണ്ടാമത്തെ വേർതിരിഞ്ഞ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇനീഷ്യലി ഇസ്രായേൽ ആയിരുന്നു, അതായത് അതിൽ നിന്ന് പിരിഞ്ഞതാണ് യഹൂദ. അപ്പൊ ഇന്നത്തെ ഏതിന്റെ നേരില, അതായത് വലിയ സമുദായങ്ങളാണ് ഇസ്രായേല്, അതിൽ നിന്ന് പിരിഞ്ഞവരാണ് യഹൂദ. അപ്പൊ നമ്മളൊക്കെ അതിൽ നിന്ന് പിരിഞ്ഞതാണ്. അപ്പൊ നമ്മള് യഹൂദയുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, കാരണം അന്ന് സംഭവിച്ച ധർമ്മച്യുതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയല്ല, അപ്പൊ നമ്മള് യഹൂദ ആയതുകൊണ്ടല്ല. അപ്പൊ ഇതി പറഞ്ഞേക്കുന്നത് പ്രവാചകന്മാരുടെ അന്നത്തെ കണ്ടീഷൻ എഴുതിയേക്കുന്നത്, ശമരിയായിലെ പ്രവാചകരിൽ അഹിതകരമായ ഒരു കാര്യം ഞാൻ കണ്ടു, അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിതെറ്റിച്ചു. അതായത് സമുദായങ്ങള് ബാലികളുണ്ട് അവിടെ, ഇല്ലേ? എന്താ പറയുക സാർ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാ, സമുദായങ്ങൾ ഇസ്രായേലിന്റെ നേരില്ല, സമുദായങ്ങളിൽ ബാലികളുണ്ട്. ഏതൊക്കെയാ? അതെ, പുണ്യാളന്മാര്, ഗീവറിസ് പുണ്യാളൻ, സൊള്ളവരാജ്ഞി, പരുമല തിരുമേനി, ചാവറ കുര്യാക്കോസ് ഏലിയാസക്കൻ, ഇങ്ങനെ ഒത്തിരി ബാലുകളുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല, നമ്മളെ ആരെയും ഈ പുണ്യാളിനോട് പ്രാർത്ഥിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ കൊണ്ട് എത്തിക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റുമെന്ന് ഐ ഡോണ്ട് തിങ്ക്. അപ്പൊ ശമരിയായിലെ പ്രവാചകരിൽ അഹിതകരമായ കാര്യം കണ്ടവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിതെറ്റിച്ചു. എന്നാൽ ജെറുസലേമിലെ പ്രവാചകരിൽ, അത് യഹൂദ, നമ്മുടെ നേരിലത് ജെറുസലേമിലെ പ്രവാചകരിൽ ഞാനൊരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു, അവർ വ്യഭിചരിക്കുന്നു, ബാലൊന്നുമില്ല, ഗീവർസ് പുണ്യാളിനില്ല, പക്ഷേ മോറൽ അപ്രൈറ്റ്നെസ് ഇല്ല, അല്ലെങ്കിൽ സെക്ഷൽ പ്യൂരിറ്റി ഇല്ല, അവർ വ്യഭിചരിക്കുന്നു, ദെൻ വ്യാജങ്ങളിൽ വ്യാപരിക്കുന്നു, അവർ ദുർവൃത്തരുടെ കരങ്ങൾക്ക് കരുത്തേകുന്നു, തന്മൂലം ആരും ദുഷ്ടത വെടിയുന്നില്ല, എനിക്ക് അവരെല്ലാം സോതം പോലെ ആയിരിക്കുന്നു, അതിലെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകരെ കുറിച്ച് അരുൾ ചെയ്യുന്നു, കണ്ടാലും ഞാൻ അവരെ കയ്പ്പ് ചീര തീറ്റും, വിഷജലം കുടിപ്പിക്കും, കാരണം ജെറുസലേമിലെ പ്രവാചകരിൽ നിന്ന് ദേശമെമ്പാടും വഷളത്വം വ്യാപരിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾക്ക് വ്യർത്ഥ പ്രതീക്ഷകൾ തന്ന് പ്രവചിക്കുന്ന പ്രവാചകരുടെ വചനങ്ങൾ ശ്രദ്ധിക്കരുത്. അതായത് പ്രോസ്പെറിറ്റി ഗോസ്പെൽ, തിന്മയായിട്ടുള്ള ഒരു കാര്യവും
ഈ യഹൂദായിലെ പ്രവാചകർ പറയില്ല, അല്ലെങ്കിൽ ഈ വേർപാട് സഭകളിലുള്ള പ്രവാചകർ പറയുന്നില്ല. ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യം, ഒരു ശുശ്രൂഷ വെളിപ്പെടുന്ന കാര്യം, നിന്നെ തലയാക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവചിക്കത്തുള്ളൂ. കർത്താവിന്റെ വായിൽ നിന്നുള്ളവയല്ല, സ്വന്തം മനസ്സിൽ മനസ്സിന്റെ ദർശനങ്ങളാണ് അവർ സംസാരിക്കുന്നത്. കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരോട് നിങ്ങൾക്ക് ശുഭം വരും എന്ന് അവർ നിരന്തരം പറയുന്നു. ദുശാഠ്യപൂർവം സ്വഹൃദയത്തെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് അനർത്ഥമൊന്നും ഭവിക്കില്ല എന്നും അവർ പറയുന്നു. അവരിൽ ആരാണ് കർത്താവിന്റെ വചനം അറിയാനും കേൾക്കാനും കർത്താവിന്റെ സഭയിൽ നിന്നിട്ടുള്ളത്? അഥവാ ആരാണ് അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ളത്? അപ്പോ പ്രവാചകന്റെ അല്ലെങ്കിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ശുശ്രൂഷ എന്താ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ വിലാപങ്ങൾ എന്ന് വായിക്കാറില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം 2:14 2:14 നിന്റെ പ്രവാചകർ നിനക്ക് വേണ്ടി കണ്ട ദർശനങ്ങൾ വഞ്ചനയും ചതിയും നിറഞ്ഞവയായിരുന്നു. നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം വെളിവാക്കിയില്ല, മറിച്ച് വഴിവിഴപ്പിക്കുന്ന കള്ള അരുളപ്പാടുകളാണ് നിനക്ക് വേണ്ടിയുള്ള അവരുടെ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടേണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. അത് തന്നെ നമ്മൾ ഒന്ന് തുറന്ന 14 പ്രവാചക ശുശ്രൂഷയുടെ ഫലമായിട്ട് കാണുന്നത്, നിങ്ങൾ ഓരോ നിങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കെ ഒരാൾ വന്നാൽ പാപബോധം ഉണ്ടാവും, അല്ലെ? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ ചിരിയും ഡാൻസും കളിയല്ല ഉണ്ടാകേണ്ടത്. ദൈവ പെന്തിക്കോസി പത്രോസ് പ്രസംഗിച്ച് അവരുടെ ഹൃദയം തകർന്ന് കണ്ണീരോടെ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൊറിന്ത ലേഖനത്തിൽ ന്യൂ ടെസ്റ്റാമെന്റിൽ പറയുന്നത്, സത്യമായിട്ടുള്ള പ്രവചനം നടക്കുന്നിടത്ത് ഒരാൾ വന്നാൽ അവർ മാനസാന്തരപ്പെടും, അവരുടെ ഹൃദയത്തില് ഈ പാപബോധം ഉണ്ടാവും. അപ്പൊ ഇവിടെ വിലാപങ്ങളിൽ അത് തന്നെ കണ്ടു, നിന്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവർ നിന്റെ അപരാധം വെളിവാക്കിയില്ല, മറിച്ച് വഴിവിഴപ്പിക്കുന്ന കള്ള അരുളപ്പാടുകളാണ് നിനക്ക് വേണ്ടിയുള്ള അവരുടെ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, നമുക്ക് കേൾക്കുമ്പോ ഇത്തിരി നമുക്ക് അട്രാക്റ്റീവ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ദുഃഖം വരും, നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരാൾ പറയുന്നതെങ്കിലും അതിന്റെ ഉള്ളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു എലമെന്റ് ഉണ്ടാവും. എന്നാല് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾവിക്ക് ഇമ്പമുള്ളത് മാത്രം കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഗ്രാജുവലി അറിയേണ്ട ഒരു കാര്യം, ഇത് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന പ്രവാചക ശുശ്രൂഷയല്ല. നമ്മുടെ പാപത്തെ കുറിച്ച് അതാ പ്രവാചകന്റെ ജോലി, ജർമ്മിയുടെയൊക്കെ ജോലി അതായിരുന്നു. അപ്പം പ്രവാചകന്മാർക്ക് ജനങ്ങളുടെ അപ്രീസിയേഷനോ അല്ലെങ്കിൽ കിട്ടിയില്ല, രാജാക്കന്മാരുടെ എല്ലാം എതിരായിരുന്നു. മീഖായെ നമ്മൾ കണ്ടു, ജയിലിൽ കൊണ്ടിട്ടു. ഇവിടെ ജർമ്മിയായുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കണ്ടു, 23 കണ്ടു. അവിടെ 23:16 കണ്ടു, സൈന്യങ്ങൾ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾക്ക് വ്യർത്ഥ പ്രതീക്ഷകൾ തന്ന് പ്രവചിക്കുന്ന പ്രവാചകരുടെ വചനങ്ങൾ ശ്രദ്ധിക്കരുത്. കർത്താവിന്റെ വായിൽ നിന്നുള്ളവയല്ല, സ്വന്തം മനസ്സിന്റെ ദർശനങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അതിലറിയേണ്ട, കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരോട് ആ അത് സാരമില്ല, അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇപ്പൊ മറ്റുള്ളവരെക്കാളൊക്കെ മെച്ചാണല്ലോ. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഡിസൊബേ എനി ഓഫ് ദി കമാൻഡ്മെന്റ്സ് ഓഫ് ദി ലോർഡ്. കർത്താവിന്റെ വചനം തള്ളിക്കളയുന്നവരോട് നമ്മൾ എന്താ പറയുന്നത്? കർത്താവിന്റെ വചനം തള്ളിക്കളഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അതായത് കർത്താവിന്റെ വചനം തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ ഈ 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിയമ ലംഘനമാണ് പാപം. നിയമം എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. നിയമം ലംഘിക്കുന്നത് പാപമാണ്. നിയമം ലംഘിക്കുന്നവരോട് അവർക്ക് ഐശ്വര്യം വരും എന്ന് പറഞ്ഞാല് കള്ളപ്രവാചകന. നിയമം ലംഘിച്ചാൽ എന്ത് വരും? അതിനൊരു കൺസിക്വൻസ് വരും തീർച്ചയായിട്ടും. കമാൻഡ്മെന്റ് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് എന്ന് പറഞ്ഞാല് അതിന്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്, ഇഫ് വയലേറ്റഡ് ദേർസ് എ കൺസിക്വൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കില്ല കൺസിക്വൻസ് ഉണ്ടാകുന്നത്, എവിടെയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിലല്ല. അപ്പൊ നമ്മള് എനി വേർഡ് ഇഫ് യു ആർ ഡിസൊബേയിങ് അത് നമുക്കൊരു നാശം ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിന്റെ ഓപ്പോസിറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അനുസരിച്ചാൽ അല്ല, സെയിം വേർഡ്. ഇതൊക്കെ നമ്മൾ ഒത്തിരി കാലമായിട്ട് പഠിക്കുന്ന ഡ്യൂട്രോമി 30 അതിന്റെ 15 ഭാഗം വായിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക,
അവന്റെ മാർഗത്തിൽ വ്യാപരിക്കുക, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും പാലിക്കുക. അങ്ങനെ ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കുന്ന പക്ഷം നീ ജീവനോടെ അതായത് ജീവനും ദി ഒബീഡിയൻസ് ഓഫ് ദി വേർഡ് തമ്മിൽ കണക്റ്റഡ് ആണ്. ജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു ജീവന് സമൃദ്ധമായിട്ടുള്ള ജീവൻ. പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ ഡേ അഫെയർ. ദി കൾമിനേഷൻ ഓഫ് ഒരു ഇൻഫിനിസൈമൽ ഡെത്തുകളുടെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ആണ് ഡെത്ത് എന്ന് പറയുന്നത്. ഒരു ദിവസം ജീവൻ പോകുന്നത്, അതായത് വെനെവർ യു ആർ ഡിസബേയിങ്. നമ്മൾ പണ്ടത്തെ കാലത്ത് വിടിയേരി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയില്ല, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ശാദിന് അറിയില്ലേ. അപ്പോ എപ്പോഴും നമ്മൾ കഞ്ഞി വെക്കുമ്പോ ഒരു പിടി അരി മാറ്റി വെക്കും, വിടിയേരി. അപ്പോ വെനെവർ യു ആർ ഡിസബേയിങ്, ഇത് പിടി പിടി അരിയല്ല, പിടി മരണം ഇതിലേക്ക് ഇടുക. ഈച്ച് വേർഡ്, അപ്പോ എനി ഡിസൊബീഡിയൻസ് ടു ദി വേർഡ്, എ സ്മോൾ ക്വാണ്ടിറ്റി. നമ്മൾ ഈ ഇതൊക്കെ കാണാറുണ്ട്, ഈ ഡയബറ്റീസിന്റെ പരസ്യത്തില്, അല്ലെങ്കിൽ സ്മോക്കിങ്ങിന്റെ, സിഗരറ്റിന്റെ. ഒരു ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ എത്ര, രണ്ട് ദിവസം കുറയുന്നു, അല്ലെങ്കിൽ നല്ല ഡയബറ്റിക് പേഷ്യന്റ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ചായ കുടിക്കുമ്പോൾ എത്ര ദിവസം കുറയുന്നു പറഞ്ഞിരിക്കുന്ന പോലെ, ഇതിനകത്ത് any disobedience to the word you are contributing to the death. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ സോളമൻ പറയുന്നത് chapter 7, നീ അതീവ ദുഷ്ടനാകല്ലേ. അപ്പൊ ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. ദുഷ്ടൻ എന്ന് പറഞ്ഞ ഒരു പാപം, അല്ലെങ്കിൽ ഒരു ഡിസൊബീഡിയൻ. പാപം എന്ന് പറയുന്നത് നിയമലംഘന പാപം. When you are disobeying a word, ഒരു പിടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ദൈവം വെച്ചേക്കുന്ന കാലത്തിൽ നിന്ന് ഈച്ച് ഡിസൊബീഡിയൻസ് ഇത് പുറകോട്ട് നമ്മളെ നമ്മുടെ ലൈഫ് സ്പാനിനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എക്സോഡസ് 15:26 നമ്മൾ വായിക്കുന്നുണ്ട്. എക്സോഡസ് പുറപ്പാട്. അവൻ അരുൾ ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവന്റെ ദൃഷ്ടിയിൽ ശരിയായത് മാത്രം ചെയ്യുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് ഞാൻ വരുത്തുകയില്ല. അതെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോ അവന്റെ വചന ശ്രദ്ധയോടെ കേൾക്കുന്നില്ല, അവന്റെ അവന്റെ ദൃഷ്ടിയിൽ ശരിയായത് മാത്രം ചെയ്യുന്നില്ല, അതുകൊണ്ട് ആർക്കും വന്ന രോഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈജിപ്തുകാർക്ക് വരുത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മനുഷ്യർക്ക് വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെല്ലാം നിനക്കും വരും. ഇഫ് യു ആർ ഡിസൊബീഡിയൻ ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. ഈ ജെറമിയ ചാപ്റ്റർ 8 എടുക്കുമ്പോ ശ്രദ്ധിക്കണേ, എട്ടിന്റെ അതിന് 7 തുടങ്ങി വായിക്കുമ്പോ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആകാശത്തിലെ ഞാറപ്പക്ഷി പോലും തൻ്റെ കാലം അറിയുന്നു, ചെങ്ങാലിയും മീവൽപക്ഷിയും കൊക്കും അവയുടെ ആഗമന കാലം പാലിക്കുന്നു. എന്നാൽ എൻ്റെ ജനം കർത്താവിൻ്റെ അനുശാസനം അറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ, കർത്താവിൻ്റെ നിയമം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്നാൽ ഇതാ വേദജ്ഞരുടെ വ്യാജത്തൂലിക അതിനെ അസത്യമാക്കിയിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം, വചനത്തിലില്ലാത്ത കാര്യങ്ങളെല്ലാം വേദജ്ഞരും സഭക്കാരും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആകെ ഇതിനെ ഒരു അവിയിൽ വരുവാക്കി വെച്ചേക്കുക. കർത്താവിന്റെ നിയമം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്നാൽ ഇതാ വേദജ്ഞരുടെ വ്യാജത്തൂലിക അതിനെ അസത്യമാക്കിയിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിതരാകും, പരിഭ്രാന്തരായി പിടിക്കപ്പെടും. നോക്കൂ, അവർ കർത്താവിന്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നു. അവർക്ക് എന്ത് ജ്ഞാനമാണ് ഉള്ളത്? അതുകൊണ്ട് ഞാൻ അവരുടെ ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ മറ്റുള്ളവർക്കും, എന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനം തിരസ്കരിച്ച് അല്ലെങ്കിൽ അതിന് കള്ള ഉപദേശങ്ങൾക്ക് ജീവിതം കൊടുത്ത് ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ മറ്റുള്ളവർക്കും അവരുടെ വയലുകളെ ആക്രമണകാരികൾക്കും കൊടുക്കും. കാരണം അവരിൽ ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അന്യായമായ ലാഭം കൊതിക്കുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, കാരണം ഇതിനൊക്കെ നമുക്ക് മെസ്സേജ് ഉണ്ട്.
ഇപ്പൊ നമ്മളും ദൈവത്തിന്റെ വചനത്തോട് ഇറവറന്റ് ആണ്. പിന്നെ അന്യായമായ ലാഭം കൊതിക്കുന്നവരാണെന്നിരിക്കട്ടെ. അന്യായമായ ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ മോഷ്ടിക്കാനും അല്ലെങ്കിൽ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നവരല്ല. പക്ഷെ നമ്മൾ അന്യായമായ ലാഭം ഉണ്ടാക്കുന്ന അവനോ ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി, ദൈവത്തിന്റെ വചനത്തിൽ നമുക്കുള്ള വരുമാനം നമുക്ക് വേണ്ടി തന്നെയല്ല ദൈവം തരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിന് പ്രീതികരമായിട്ട്, അതിന് പെർസെൻറ്റേജും ദശാംശം ഒന്നുമല്ല, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ, പ്രോവർബ്സ് 3 നമ്മൾ വായിക്കുക, അർഹതപ്പെട്ടവന് വായിച്ചിട്ടില്ലേ ഇപ്പോ ഇതൊന്നും വായിച്ചിട്ടില്ലേ? അർഹതപ്പെട്ടവന് എന്താ ഷാജ ഇതൊന്നും വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് പെടും. പ്രോവർബ്സ് 3 എന്ന ഞാൻ ആ സ്ഥലം എടുത്തില്ല, പെട്ടെന്ന് എടുത്താൽ ആ വായിച്ചു അതെ. അപ്പൊ അർഹതപ്പെട്ടവർക്ക് അത് ഇൻഡിവിജ്വൽ ഫ്രീഡാണ്, ആരാ അർഹതപ്പെട്ടത് ആർക്കാ നിഷേധിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പൊ അർഹതപ്പെട്ടവർക്ക് നമ്മള് കൊടുക്കേണ്ടത് കൊടുത്തില്ല എങ്കിൽ ഏത് കാറ്റഗറി പെടും നമ്മള്? അന്യായമായ. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും വിചാരിക്കരുതിനോ, അല്ല. അപ്പൊ അന്യായമായ ലാഭം അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ അന്യായമായ ലാഭം. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ജർമ്മ 8 അവർ അന്യായമായ ലാഭം കൊതിക്കുന്നു, അങ്ങനെ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. ഈ പ്രോവേഴ്സ് 29 എഴുതിയിരിക്കുന്നു, നീതിമാൻ ഇങ്ങനെ കുറെ നീതിമാൻ എന്താ? അതെ, ദരിദ്രന് ദാനം ചെയ്യുന്ന നല്ല എഴുതിയേക്കുന്നോ, ദരിദ്രന്റെ അവകാശം ദൈവം വെച്ചേക്കുന്നതാ. ആ ദരിദ്രന്റെ അവകാശം നമ്മുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ ദൈവം തന്നേക്കുന്നത്. അപ്പൊ ആ ദരിദ്രന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അന്യായമായ ലാഭം പോക്കറ്റ് ഇട്ടേക്കുക. ഈ വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് നിന്റെ ഭവനത്തിലെ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കി എന്ന് എനിക്കറിയാം, അന്യായമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന പലതും നിന്റെ ഭവനത്തിലുണ്ട്. അതിൽ ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. അപ്പൊ ഇവിടെ അന്യായമായ ലാഭം കൊതിക്കുന്നു. പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ, ജർമ്മ 8:10, പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ എല്ലാവരും കപടമായി പെരുമാറുന്നു. അതായത് ഉപദേശി തുടങ്ങി അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാരെല്ലാം കപടമായിട്ട്, ഇത് ജർമ്മയുടെ സമയത്തുള്ള ആക്ച്വൽ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ എന്താണേലും ഒരിക്കലും ബെറ്റർ ആയിരിക്കില്ല ഇന്ന്, മോശമാകാനാ ചാൻസ്. കാരണം ബാബിലോൺ എക്സൈലിനേക്കാൾ മോശമായിരുന്നു നോഹിന്റെ കാലം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബാബിലോൺ എക്സൈലിന്റെ കാലം പോലെ ആയിരിക്കും അന്ത്യകാലം, നല്ല കർത്താവ് പറഞ്ഞത് ആണോ? നോഹിന്റെ കാലം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു, സോദോം ഗൊമോറ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പുരോഹിതൻ തുടങ്ങി പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ എല്ലാവരും കപടമായി പെരുമാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കും, പൊതുവെ എല്ലാവരും നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, സുവിശേഷ പ്രസംഗം എടുത്താൽ, സുവിശേഷ സംഘടനകൾ എടുത്താൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു സുവിശേഷ സംഘടനയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ദുഃഖമുള്ളതുകൊണ്ട് പറയുന്നു, അവര് സത്യസന്ധമായിട്ട് നിലകൊള്ളുന്ന ഒരു സുവിശേഷ സംഘടനയാന്ന് പറയാൻ ഇല്ല ലോകത്തിൽ. അല്ലെങ്കിൽ ഒരു പ്രസംഗം എടുത്താൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാത്ത ഒരു പ്രസ്ഥാനങ്ങളും ഇല്ല. കാരണം ഫണ്ട് റേസ് ചെയ്യാത്ത ആൾക്കാർ കാണും, പക്ഷെ അവരെ നമ്മൾ അറിയില്ല, അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് എല്ലാവരും കപടമായി പെരുമാറുന്നു, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിന്റെ മുറിവ് അവർ ലാഘവത്തോടെ വച്ചു കെട്ടുന്നു. നമുക്ക് ഹൃദയ തകർച്ചയോടെ മാനസാന്തരപ്പെടേണ്ട കണ്ടീഷനില ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ വലിച്ചു കീറണമെന്നാണ് ജോവൽ പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഐശ്വര്യമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല, നാളെ പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ തകർച്ചയില്ല, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന ജീവിതമില്ല, കർത്താവിനോടൊരു പാഷനേറ്റ് ലവ് ഇല്ല, ഒരു ആത്മാവിന്റെ എരിവില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ പറഞ്ഞാല് അത് ആ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നതല്ലാതെ, ഈ കുടുംബജീവിതങ്ങൾ എടുത്താൽ നോക്ക്, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബ്രോക്കൺ ഫാമിലി റിലേഷൻസ് ആണ്. മലാക്കി ലാസ്റ്റ് ചാപ്റ്റർ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പുള്ള കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, അവസാന കാലത്ത് എൻ്റെ പ്രവാചകനായ ഏലിയ വരും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ബ്രോക്കൺ ഫാമിലിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ഭാര്യ റിലേഷൻസിന് സാക്രിഫൈസ് ഇല്ല, സ്നേഹമില്ല, ബേണിങ് പാഷൻ ഇല്ല. നമുക്ക് ആ കല്യാണം കഴിഞ്ഞ് 3 കഴിയുമ്പോഴത്തെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ എരിവും ചൂടും ഒക്കെ അവസാനിക്കും. ഷുഡ് ഇൻക്രീസ്, അത് പലരും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല, ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് അപ്പ് ഇൻ ദി നോളജ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവ് അവർ ലാഘവത്തോടെ വച്ചു കെട്ടുന്നു,
മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർ ലജ്ജിച്ചോ? ഇല്ല, അവർക്ക് അവർ ലജ്ജിച്ചതേ ഇല്ല, അവർക്ക് ലജ്ജിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇല്ല, നമ്മൾ റോമാല എഴുതി വായിക്കുന്ന പോലെയാ, അവര് ദുഷ്ടത അനുഷ്ഠിക്കുക മാത്രമല്ല ചെയ്യുന്നവരെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നോക്കി, ഇവർക്ക് മാനസാന്തരപ്പെടാൻ അറിയുകയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, അതായത് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ച കാര്യം, രക്ഷിക്കപ്പെട്ട ആള് പാസ്റ്ററുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കാൻ ഒരു ഒരു ലജ്ജ പോലും ഇല്ല. അല്ലെങ്കിൽ $5,000 വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യം ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ഉപദേശി എന്നോട് പറയാൻ ആ പറഞ്ഞ മനുഷ്യനൊരു അറ്റ്ലീസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുമെങ്കിലും ചെയ്യണ്ടേ? അത് ഹൈഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല, കാരണം അത്രയേറെ തരംതാണ് പോയി ക്രിസ്തീയ അവസ്ഥയിൽ. അപ്പൊ ലജ്ജിച്ചോ? ലജ്ജിച്ചേ ഇല്ല, അവർക്ക് ലജ്ജിക്കാൻ അറിയില്ലായിരുന്നു. അവർക്ക് ലജ്ജിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇനിയുള്ള സെന്റൻസ് പറയാൻ വേണ്ടി എനിക്കും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് അതൊന്ന് വായിച്ചു പോകും. 12, അതായത് മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർ ലജ്ജിച്ചു, അവർ ഇല്ല, അവർ ലജ്ജിച്ചതേ ഇല്ല, അവർക്ക് ലജ്ജിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അതിനാൽ മറ്റുള്ളവർ വീഴുന്നത് പോലെ തന്നെ അവരും വീഴും, ഞാൻ ശിക്ഷിക്കുമ്പോൾ അവർ നാശമടയും. അപ്പോ ഒരു ക്രിസ്തീയ വിശ്വാസി കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ ലൈഫ് ഈജിപ്തുകാരന്റെ ലൈഫ് പോലെ ആകാൻ പാടില്ലാത്തതാണ്. ഈജിപ്തുകാരൻ വീഴുന്നത് പോലെ വീഴാൻ പാടില്ലാത്തതാണ്. ഈജിപ്തുകാരൻ രോഗിയാകുന്ന പോലെ രോഗിയാകാൻ പാടില്ലാത്തതാണ്. കാരണം കർത്താവിന്റെ കൽപ്പനകളെ ഭയത്തോടെ അനുസരിച്ച് കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് ചെയ്താൽ ഈജിപ്തുകാരുടെ രോഗം വരരുതാത്തതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുവാണ്, ഇവരുടെ ഈ വചനത്തെ കൂട്ടിമറിച്ചു, വേദജ്ഞന്റെ വ്യാജതൂലിക അതിനെ നശിപ്പിച്ചു, അവർക്ക് അന്യായമായിട്ടുള്ള ലാഭം കൊതിച്ചു, മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് മനസാക്ഷി കുത്തിയില്ല, അവർക്ക് മാനസാന്തരപ്പെടാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള ജനം വീഴുന്ന പോലെ തന്നെ വിശ്വാസി അവിശ്വാസി തമ്മിൽ അവരുടെ ഒക്കറൻസിൻ്റെ ദി ഇൻസിഡൻസിൻ്റെ ലൈഫ് എടുത്താൽ അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ഇതിൻ്റെ വചനത്തിൽ എഴുതിയേക്കുന്ന കാര്യം മീഖ പ്രവചനം എടുക്കുമ്പോൾ chapter 3. കാരണം ഈ നമ്മളിത് ചിന്തിക്കുന്നത് പത്രോസ് പറഞ്ഞ ഒരു വചനം കൊണ്ടാ, വ്യാജപ്രവാചകർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പുതിയ നിയമത്തിൽ വ്യാജപ്രവാചകരെ കുറിച്ച് എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഇതുപോലെയുള്ള കേസ് ഈ ന്യൂ ടെസ്റ്റാമെന്റ് ബിലീവേഴ്സ് അല്ലെ പ്രവാചകരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളും ഇതിൽ പെടും, പിന്നെ ഇങ്ങനെയുള്ള പ്രവാചകരും വരും. ഇത് രണ്ടും ഡിസൈൻ ചെയ്യണം, നമ്മുടെ ലൈഫിലെ ഈവിളും ഡിസൈൻ ചെയ്യണം, ഇത് പ്രസംഗകരുടെ ഈവിളും നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പൊ 3 അധ്യായത്തില് ഇത് വ്യാജപ്രവാചകരെ കുറിച്ച് എഴുതിയേക്കുന്നത്. അതില് ഞാൻ പറഞ്ഞു യാക്കോബിന്റെ തലവന്മാരെ, അതായത് അന്നത്തെ അവരെ പ്രവാചകരും പുരോഹിതരുമാണ്, ഇസ്രായേൽ ഭവനത്തിന്റെ ഭരണാധിപരെ കേൾക്കൂ, ന്യായം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ. അതായത് സത്യമായിട്ടുള്ള മാർഗങ്ങളും വഴികളും അറിയേണ്ടവരാണ് അല്ലെങ്കിൽ അതിലെ നേതാക്കന്മാര്. നിങ്ങൾ നന്മയെ വെറുക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞു കളയുകയും അവരുടെ മാംസം അസ്ഥികളിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യുന്നു. അതായത് ലിറ്ററലി അങ്ങനെ ചെയ്യുന്നുള്ളതല്ല, മനുഷ്യരെ ഇവരുടെ ഉപദേശങ്ങൾ കൊണ്ട് മനുഷ്യനെ നശിപ്പിച്ചു കളയുക, അതായത് മാംസം പറിച്ചെടുത്ത് എല്ലൊടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയേറെ മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്ന പ്രവചനങ്ങളാണ് അന്നത്തെ കാലത്ത് ഈ കള്ളപ്രവാചകർ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുകയും അവരുടെ തൊലി ഉരിഞ്ഞു കളയുകയും ചെയ്യുന്നു. നിങ്ങൾ അവരുടെ എല്ലുകൾ ഒടിച്ച് നുറുക്കുന്നു, അവരെ ചട്ടിയിലെ ഇറച്ചി പോലെയും കുട്ടകത്തിലെ മാംസം പോലെയും നുറുക്കുന്നു. അന്നത്തെ പ്രവാചകർ ഉപയോഗിക്കുന്ന വേർഡുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ടുള്ള വേർഡുകളാണ്, മനുഷ്യന്റെ ഹൃദയത്തെ തകർക്കുന്ന വേർഡുകളാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യന് പ്രീതികരമായിട്ടുള്ള ഒരു വാക്കുകളും ഇവർ അറിയത്തില്ലായിരുന്നു. അവര് ദൈവത്തിന്റെ മുമ്പിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് അതുകൊണ്ട് മനുഷ്യന്റെ ഒപ്പീനിയനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. എന്നാൽ അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അപ്പോൾ അവൻ അവരിൽ നിന്ന് മുഖം മറയ്ക്കും. ഇനിയുള്ള നമുക്ക് കുറേ മനസ്സിലാകുന്ന ഭാഗങ്ങളാണ്. എൻ്റെ ജനത്തെ വഴിപിഴപ്പിക്കുകയും തങ്ങൾക്ക് വല്ലതും തിന്നാൻ കിട്ടുമ്പോൾ സമാധാനം എന്ന് ഉദ്ഘോഷിക്കുകയും തങ്ങളുടെ വായ്ക്ക് ഇര നൽകാത്തവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകരെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു. അതായത് ഇതൊക്കെ കാണുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും
സ്തോത്രകാഴ്ചയോ അല്ലെങ്കിൽ പ്രവചിച്ചിട്ട് പോകുമ്പോൾ വീട് വിസിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ കൂടിനകത്തിട്ട് പൈസ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഐശ്വര്യം വരും, മക്കൾക്ക് നന്മ വരും. ഇതായാലും ഇവരുടെ റെക്കമെൻഡേഷൻ കേട്ടിട്ടല്ല ദൈവം എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. ഇവരുടെ ജീവിതം, ഇവർക്ക് കർത്താനുള്ള സ്നേഹം, കർത്താനുള്ള കമ്മിറ്റ്മെന്റ്, ഇവരുടെ മാനസാന്തര ജീവിതം കണ്ടിട്ടാ ദൈവം അവർക്ക് നന്മയോ തിന്മയോ ചെയ്യുന്നത്. എന്നാൽ ഇവര് എന്തെങ്കിലും കൈപ്പടി കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നവരോട് പ്രവചിക്കുമ്പോൾ എന്ത് പറയും? നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ. ഇങ്ങനെ ചെയ്തേക്കുന്നത് ജനത്തെ വഴി വിഴപ്പിക്കും. തങ്ങൾക്ക് വലുതും തിന്നാൻ കിട്ടുമ്പോൾ, അന്നത്തെ കോണ്ടെക്സ്റ്റില് തിന്നാൻ കിട്ടുമ്പോൾ, ഇന്നാണെങ്കിൽ കവറിനകത്ത് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ, കൈമടക്ക് കിട്ടുമ്പോൾ, തിന്നാൻ കിട്ടുമ്പോൾ സമാധാനം എന്ന് ഉദ്ഘോഷിക്കുകയും തങ്ങളുടെ വായ്ക്ക് ഇര നൽകാത്തവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും. അങ്ങനെയുള്ളവർ ചെല്ലുമ്പോൾ അവർ ഭയങ്കര സ്പിരിച്വലാകും. അതായത് ഏലിയായുടെ ആത്മാവ് വരുമ്പോൾ സർപ്പസന്തതികളെ, അണലി സന്തതികളെ എന്നൊക്കെ ഭയങ്കര തീക്ഷ്ണമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രസംഗവും പ്രവചനവും വരും. ആർക്കെതിരെ? ഒന്നും കൊടുക്കാത്തവർക്കെതിരെ. അവിടെയാണ് അവർ ശരി പ്രവചന ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ വായ്ക്ക് ഇര നൽകാത്തവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകരെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു, അതിനാൽ നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ശകുനം പറയാൻ പറ്റാത്ത ഇരുട്ടും ഉണ്ടാകും. പ്രവാചകർക്ക് സൂര്യൻ അസ്തമിക്കും, അവർക്ക് പകൽ ഇരുട്ട് നിറഞ്ഞതാകും. ദർശകർ അപമാനിതരാകും, ശകുനം പറയുന്നവർ ലജ്ജിതരാകും. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായികയാൽ അവർ വായ പൊത്തും. ഈ അതായത് ഈ ശകുനം പറയുന്ന പോലെ ഒരേ കാര്യങ്ങൾ പറയുന്നത്. അതായത് അടുത്ത ദിവസം പറഞ്ഞതാ യാത്ര പോകാനായിട്ട് പറഞ്ഞു, ഈ യാത്ര അത്ര ശരിയാവും തോന്നുന്നില്ല, അതുകൊണ്ട് പോകണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിലോട്ട് കടന്നിട്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും, ആവശ്യമുള്ള കാര്യങ്ങളല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. ഇവര് പ്രവാചകര് ദേ ആർ കോൾ ടു ഗീവ് ദി വേർഡ് ഓഫ് ദി ലോർഡ്. ഫസ്റ്റ് പീറ്ററിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരെങ്കിലും പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടാ കൊടുക്കണ്ടേ, അല്ലാതെ ഈ ശകുനം നോക്കി പറയുന്ന കാര്യം അല്ല. ഇതത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ. ഇത് കേൾക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആൾക്കാർക്ക് വേണ്ടതും അത് തന്നെയാണ്. എന്നാൽ എട്ടാമത്തെ സെന്റൻസ് ഇതാണ്, മീഖ പ്രവാചകൻ പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന എന്തിനാ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാനോ യാക്കോബിനോട് അയാളുടെ അതിക്രമവും ഇസ്രായേലിനോട് അയാളുടെ പാപവും പ്രഖ്യാപിക്കേണ്ടതിന് ശക്തിയും കർത്താവിന്റെ ആത്മാവും നീതിയും കരുത്തും നിറഞ്ഞവനായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആരൊക്കെ എന്നൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ, യഥാർത്ഥമായിട്ടുള്ള പ്രവചനം ഈ ഒരു ശുശ്രൂഷ തന്നെ അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറയുന്ന ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാ, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റുന്നവർക്കുള്ളതാ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുത്താൻ. അവർ ഒരു ലക്ഷ്യമില്ല ദൈവത്തിന്. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത്, എന്നാൽ ഞാനോ യാക്കോബിനോട് അയാളുടെ അതിക്രമവും ഇസ്രായേലിനോട് അയാളുടെ പാപവും പ്രഖ്യാപിക്കേണ്ടതിന് ശക്തിയും കർത്താവിന്റെ ആത്മാവും നീതിയും കരുത്തും നിറഞ്ഞവനായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യന് മാനസാന്തരം വരണ്ട്. അതായത് മനുഷ്യന്റെ ഹിഡനായിട്ടുള്ള പാപ സ്വഭാവങ്ങളുടെ മേല് വെളിച്ചം, അല്ലെങ്കിൽ എന്താ പറയുക, ഇരുട്ടത്ത് ടോർച്ച് തെളിച്ചു കൊടുക്കുന്ന പോലെ മനുഷ്യന്റെ ഹിഡനായിട്ടുള്ള സിന്ന്, മനുഷ്യന്റെ എന്താ പറയുന്നത്, മറ്റാരെ അറിയിക്കാതെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പാപങ്ങൾ, പാപ സ്വഭാവങ്ങളുടെ മേല് ലൈറ്റ് അടിച്ചു കൊടുക്കേണ്ട ആളാണ് പ്രവാചകൻ. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് ഈ ശുശ്രൂഷയ്ക്ക് കൂലി കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ, അവരുടെ പാപത്തെ കുറിച്ച് വെളിപ്പെടുത്തിയില്ല, സംസാരിച്ചേയില്ല. സത്യത്തില് ആ പൈസ കൊടുത്തവരോട് ഉപദ്രവം അവർ ചെയ്തിട്ട് പോകുന്നു. ഇപ്പൊ ബലിയാം അങ്ങനെയല്ലേ ചെയ്തിട്ട് പോയി? ബലിയാം ആക്ച്വലി ഉപദേശം കൊടുത്തിട്ട് പോയി ബാലാക്കിന്. ബാലാക്കിന് കൊടുത്ത പൈസയ്ക്ക് ഒരു നന്ദി കാണിക്കാനായിട്ട് ദുരുപദേശം കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ പൈസ കൊടുക്കുന്നവർക്ക് ഇവർ ദുരുപദേശം കൊടുക്കുന്ന, അല്ലെങ്കിൽ പാപം വെളിപ്പെടുത്തി കൊടുത്താൽ അന്നേരം അവർ പൈസ കൊടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി അവർ ചെയ്തു. അപ്പൊ എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിന്റെ മൂന്നിന്റെ എട്ടാമത്തെ സെന്റൻസാണ്, നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വെളിപ്പെടുത്തേണ്ടത് മറ്റുള്ളവരുടെ പാപം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രവാചക ശുശ്രൂഷ. ടീച്ചിങ് ഈസ് ഡിഫറെന്റ്. ടീച്ചിങ് ബൈബിളിലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, മീഖ പ്രവചനം അതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെബ്രായ ലേഖനം ഇതൊക്കെ. എന്നാല് പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് ജെനിസിസ് ടു റെവലേഷൻ ഉള്ള ദൈവത്തിന്റെ വചനം അല്ല പ്രവാചക ശുശ്രൂഷ. ദാറ്റ് ഈസ് ആ ടൈംലി നീഡ്, അല്ലെ, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നീഡ്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പറ്റൂ. ഇതാ മീഖ പ്രവാചകൻ ഇവിടെ പറയുന്നത്, ഞാനോ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യന്റെ നീഡ് അനുസരിച്ച്, അല്ലെ, മനുഷ്യന്റെ നീഡെന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ നീഡാണ്. മാനസാന്തരത്തിന്റെ നീട് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മീഖ പ്രവാചകൻ പ്രവചിച്ചു.
എന്നാൽ കള്ളപ്രവാചകര് ആർക്കും മാനസാന്തരം വരുത്തിയില്ല. അങ്ങനെ നമ്മൾ എസ്ഐക്കിൽ കാണുന്ന സിറ്റുവേഷനിലോട്ട് ആൾക്കാർ കൊണ്ടുപോയി. എസ്ഐക്കിൽ 13 നമ്മൾ ഈ പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരെ ജസ്റ്റ് ഒന്ന് വി ആർ ഗോയിങ് ത്രൂ, ബിക്കോസ് ഈ സെയിം നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. കാരണം അങ്ങനെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന പത്രോസ് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആർക്കും ഈ ഫീൽഡുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം കാണുന്നില്ല എന്ന് തോന്നുന്നു. എസ്ഐക്കിൽ 13 അവിടെയും കള്ളപ്രവാചകന്മാരെ കുറിച്ച് തന്നെ പ്രവാചകൻ അതിന്റെ 13:5 കർത്താവിന്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ പിളർപ്പ് സംഭവിച്ചിടത്തേക്ക് കടന്നു ചെല്ലുകയോ ഇസ്രായേൽ ഭവനത്തിന് ഒരു കോട്ട കിട്ടുകയോ ചെയ്തില്ല. പ്രവാചകന്മാരിൽ ദൈവം എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നു, അതായത് എവിടെയൊക്കെ ധർമ്മച്യുതി സംഭവിച്ച് അങ്ങോട്ട് കടന്നു ചെന്ന് ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്പിരിച്വലി എംപവർ ചെയ്തിട്ട് ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യേണ്ടവരായിരുന്നു പ്രവാചകന്മാർ. അവരത് ചെയ്തില്ല. കൃത്യത ചെയ്ത കാര്യം അതിന്റെ 17 തുടങ്ങി വായിക്കുമ്പോൾ, മനുഷ്യപുത്ര, സ്വന്തം മനസ്സിൽ നിന്ന് പ്രവചിക്കുന്ന നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കും. അപ്പൊ ഇസ്രായേലില് പ്രവാചകന്മാരും പിന്നെ ആരുണ്ടായിരുന്നു, പ്രവാചികമാരും ഉണ്ടായിരുന്നു. പ്രവാചികയുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇസ്രായേൽ പഴയ നിയമത്തിലെ ഹന്ന പ്രവചിക്കുന്നുണ്ട്. ദെബറ വാസ് എ ജഡ്ജ്, പ്രവചിക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഈ നമ്മൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പ്രവാചകന്മാരെ കുറിച്ച് ജസ്റ്റ് ഈ സ്ഥലം മാറ്റില്ല കേട്ടോ. ഈ അത് ഈവിൾ ഈവിൾ ഇസ്രായേലിന്റെ പ്രവാചികയല്ല അത്. അല്ല, ഈ എസ് എ നെഹമിയ ചാപ്റ്റർ 6 ഉണ്ട്, യോവാഷൻ അല്ല യോശിയാടെ കാലത്ത് അല്ലെ. സെക്കൻഡ് ക്രോണിക്കിൾസ് 34 ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാ, കാരണം ഇത് അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് 34:22. കാരണം നമ്മൾ ഈ പ്രവാചകന്മാരെ മെയിൻ ആയിട്ട് അറിയുന്നുണ്ട്, പക്ഷെ ഇസ്രായേൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ടാകേണ്ടതാണ്. കാരണം അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ ചൊരിയും, നിങ്ങളുടെ ഇടയില് നിങ്ങളുടെ പുത്രന്മാർക്കും പ്രവചിക്കാൻ താല്പര്യമില്ല, പുത്രിമാർക്കും താല്പര്യമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അന്ന് വൈദ്യ സേവനം 32 സെക്കൻഡ് ക്രോണിക്കിൾസ് 34:22. അപ്പൊ അങ്ങനെ നോൺ പ്രവാചികമായ ഇസ്രായേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നെഹമിയ എടുക്കുമ്പോൾ, കാരണം അത് നല്ല പ്രവാചകയായിരുന്നു, ദൈവത്തിന്റെ പ്രവാചകയായിരുന്നു. ഈ നെഹമിയ 6 അതിന്റെ 14 എന്റെ ദൈവമേ, അവർ ചെയ്ത ഈ കാര്യങ്ങൾക്ക് അനുസൃതമായി തോബിയായെയും സൻബല്ലത്തിനെയും നൊവദ്യ എന്ന പ്രവാചികയെയും എന്നെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ച മറ്റ് പ്രവാചകരെയും സ്മരിക്കണമേ. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നേ അത് പ്രവാചികയാണ്. ദെൻ എന്റെ 12 തുടങ്ങി വായിക്കുമ്പോൾ, അയാളെ ദൈവം അയച്ചതല്ല, പ്രത്യത തോബിയായും സൻബല്ലത്തും കൂലിക്കെടുത്തതുകൊണ്ട് എനിക്കെതിരെ അയാൾ പ്രവചിക്കുകയാണ് എന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കി. അപ്പോ ഇവിടെ നമുക്ക് വേറൊരു വലിയൊരു ഇൻസൈറ്റ് കിട്ടുക. അപ്പൊ പ്രവാചകന്മാർ എന്ത് ചെയ്തിരുന്നു പഴയകാലത്ത്? കൂലിക്കെടുത്തിരുന്നു. ഇന്നും അങ്ങനെ കൂലിക്കെടുത്താറില്ലേ ഇഷ്ടംപോലെ? അതായത് ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോ, പോകുന്നതിന് മുമ്പേ പറയും ഇന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാവുള്ളൂ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നീഡ് എന്നോ. അപ്പൊ അവരെങ്ങനെ ദൈവത്തിന്റെ സ്പോക്സ് പേഴ്സൺസ് ആകുന്നു. അപ്പൊ കൂലിക്കെടുക്കുന്നവര് അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരല്ല ഇതിന്റെ നിഴല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ ചെയ്തു ജീവിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കുന്നതും പൈസയ്ക്ക് വേണ്ടി പ്രവചന ശുശ്രൂഷ ചെയ്യുന്നതും ടോട്ടലി ഡിഫറെന്റ്. ലെറ്റസ് കമ്പയർ ടു എസ്ഐക്കിൽ 13 വരുമ്പോ, അപ്പൊ അന്ന് പ്രവാചികമാരും ഉണ്ട് ഇതിനകത്ത്, ഈക്വലി നല്ല പ്രവാചികയുണ്ട്. ഹുൽദ നല്ല പ്രവാചികയായിരുന്നു. ഇവിടെ നമ്മള് നെഹമിയയിൽ കണ്ടത് കള്ളപ്രവാചിക, കൂലിക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ എന്താ അട്ടിമറിക്കാൻ വേണ്ടി പ്രവചിക്കുന്നു.
അപ്പൊ 17 തുടങ്ങി വായിക്കുമ്പോൾ എസ് ഐ കൽ 13:17 തുടങ്ങി വായിക്കുമ്പോൾ മനുഷ്യപുത്ര സ്വന്തം മനസ്സിൽ നിന്ന് പ്രവചിക്കുന്ന നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കും. നീ പറയൂ, കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, മനുഷ്യരുടെ പ്രാണനെ വേട്ടയാടാൻ കൈത്തണ്ടിൽ കെട്ടുന്ന മാന്ത്രികപ്പട്ട നെയ്യുകയും. അപ്പൊ ഈ കയ്യിലെ രക്ഷ ഓതിക്കെട്ടുന്ന പരിപാടികൾ അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇസ്രായേൽക്കാരും ചെയ്തിരുന്നു, ഈ കള്ളപ്രവാചകന്മാര്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സമുദായങ്ങൾ, ഇസ്രായേൽ സമുദായത്തിന്റെ നില ഞാൻ കണ്ടിട്ടുണ്ട്. വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത് ബാലിന്റെ നാമത്തിൽ അത് ഒരു ടോട്ടലി ജെന്റൈൽ സിസ്റ്റം ആണെന്ന് നമ്മുടെ ക്രിസ്തീയ കോടത്തിലുള്ള അല്ലെങ്കിൽ സമുദായക്കാർ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം പരുമല തിരുമേനിയുടെ മോതിരട്ടേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വേളാങ്കണ്ണി മാതാവിന്റെ മോതിരട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഇസ്രായേലാകുമ്പോൾ ഈ ഹിന്ദുക്കൾ കിട്ടുന്ന പോലെ ഈ മാന്ത്രിക പട്ട കയ്യൽ അല്ലെങ്കിൽ ചാരട് ഊതി കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് ചെയ്യാറുണ്ടല്ലോ, വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് വന്ന് ചരട് കിട്ടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പരിപാടിയൊക്കെ എല്ലാം ഇസ്രായേലുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. മാന്ത്രികപ്പെട്ട നെയ്യുകയും ഏത് വലിപ്പത്തിലുള്ളവർക്കും യോജിച്ച മൂടുപടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് ദുരിതം. എന്റെ ജനത്തിന്റെ പ്രാണൻ വേട്ടയാടിയിട്ട് നിങ്ങളുടെ പ്രാണൻ സുരക്ഷിതമായി നിലനിർത്താമെന്നാണ്. ഒരുപിടി യവത്തിനും കുറെ അപ്പങ്ങൾക്കും വേണ്ടി എന്റെ ജനത്തിന്റെ ഇടയിൽ നിങ്ങൾ എന്നെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക, അന്നും ഇന്നും എന്നും ഈ കള്ളപ്രവാചകരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഫസ്റ്റ് സെഞ്ചുറിയിലെ, ബൈബിളിലില്ല, അന്നത്തെ ഫസ്റ്റ് സെഞ്ചുറിയിലെ എന്താ പറയുന്നത്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ലെറ്റർ ഓഫ് അപ്പസ്റ്റോൾസ് എന്ന് പറഞ്ഞ് ഒരു സർക്കുലേഷനിലുള്ള ലെറ്റർ ഉണ്ടായിരുന്നു. ബൈബിളിലൊന്നും ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ ഇപ്പോഴും അതിന്റെ കോപ്പികളുണ്ട്, അപ്പസ്റ്റോൽമാരുടെ ലെറ്ററുകൾ. ഈ 12 അപ്പസ്റ്റോൽമാർ മീൻസ് അപ്പസ്റ്റോൽമാരെ ഇറക്കിയ ഒരു ലെറ്റർ ഫസ്റ്റ് സെഞ്ചുറിയിലേത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ അപ്പസ്റ്റോൽമാരുടെ ലെറ്ററിൽ, ഇനിയിപ്പോൾ അത് ബൈബിളിന്റെ പാർട്ടായിട്ടൊന്നും എടുക്കണ്ട, പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിൾ സത്യങ്ങൾക്ക് നിരക്കുന്നതായതുകൊണ്ട് ഇനിയിപ്പോൾ അപ്പസ്റ്റോൽമാരുടെ അല്ലെങ്കിലും അത് നമുക്കറിയില്ല. ബട്ട് അപ്പസ്റ്റോൽമാരുടെ ലെറ്റർ എന്ന് പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ ഇറക്കിയെന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്, എന്നെ പിടിക്കാൻ സെർച്ച് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ട് പണം ആവശ്യപ്പെട്ടാൽ അത് വ്യാജപ്രവാചകനാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് 12 അപ്പസ്തോൽമാർ ഇറക്കിയ ഒരു ലെറ്റർ ഫസ്റ്റ് സെഞ്ചുറിയിലുണ്ട്. അതുപോലെ അന്നെല്ലാം ഈ ഇതാണല്ലോ ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റുകളാണ്, അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ താമസിക്കാൻ സ്ഥലം കൊടുക്കണം. ഒരു രാത്രി ഉറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം വീട്ടിൽ നിന്ന് പോകാത്ത ഇവാഞ്ചലിസ്റ്റ് കള്ളപ്രവാചകനാണ് അപ്പസ്തോൽമാർ ഇറക്കിയിരുന്നത്. കാരണം ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഒരു വീട്ടിൽ രാ പാർക്കാനായിട്ട് താമസിച്ചിരുന്നു. ഇന്നത്തെ പോലെ ഹോട്ടലുകളോ സത്രങ്ങളോ ഒന്നുമില്ല, അന്നത്തെ ഒത്തിരി ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അതുകൊണ്ട് 3rd ജോണിൽ കാണുന്നുണ്ട്, അങ്ങനെയുള്ളവരെ സഹായിക്കണം എന്നൊക്കെ യോഹന്നാൻ അപ്പസ്തോൽമാരൊക്കെ ലെറ്റർ എഴുതി. ആ ഫസ്റ്റ് സെഞ്ചുറി ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് സുവിശേഷം പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെട്ടാൽ പിന്നെ ഒന്നും അവന്റെ ഉപദേശത്തെ കുറിച്ചോ പ്രസംഗത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ഈസ് എ ബ്ലേറ്റന്റ് വയലേറ്റർ ഓഫ് ദി ഗോസ്പിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന അപ്പസ്തോൽമാരുടെ ലെറ്റർ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ, ആലോചിച്ച് നോക്കി ഇന്നത്തെ കണ്ടീഷൻ എന്താണ്, അതായത് പണപ്പിരിവ് നടത്താത്ത സുവിശേഷ സംഘടനകളില്ല, പണം പിരിക്കാത്ത ചർച്ചുകളില്ല, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് സ്തോത്രകാഴ്ച എടുക്കാത്ത പ്രസ്ഥാനങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനല്ല, നമ്മളിത് മനസ്സിലാക്കി ഇത് നോഹിന്റെ കാലമാണ്, ഈ കൂട്ടത്തിൽ പോയിരുന്ന ആരുമില്ല ഇങ്ങനെയുള്ള സംഘടന ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നവർ നമ്മൾ യു ആർ ഗോയിങ് ടു ലൂസ് യുവർ എറ്റേണിറ്റി. കാരണം കർത്താവ് പവിത്രനായിട്ടുള്ള ദൈവമാണ്, പരിശുദ്ധനായിട്ടുള്ള ദൈവമാണ്, ഇരുട്ടിനോട് കൂടെ സഹവസിക്കാത്ത ദൈവമാണ്. യോഹന്നാൻ 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്നു, പിന്നീട് 95-ാമത്തെ വയസ്സ് വരെ കർത്താവിനെ മീൻസ് റിസറക്റ്റഡ് ലോർഡിന്റെ കൂടെ ജീവിച്ചിട്ട് എഴുതി, അവനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് ദൈവം വെളിച്ചമാണെന്നും അവനിൽ ഇരുട്ട് ലെവലേഷൻ, നമ്മൾ ഇരുട്ട് ലെവലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലില്ല. കാരണം ഇതൊരു എലൈറ്റ് ഗ്രൂപ്പാണ് മനുഷ്യരുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് കാണുന്ന കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ട് ആരാധിക്കുക, ഞായറാഴ്ച കൈയടിച്ച് പാട്ടുപാടി ജീവിതം അവനവൻ ഇഷ്ടംപോലെ ജീവിച്ചു, വി ആർ ഗോയിങ് ടു ലൂസ് ദി എറ്റേണിറ്റി. നമ്മൾ അത്ര ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, അതായത് കർത്താവിന് വേണ്ടി സെറ്റപ്പാട്ട് ചെയ്ത ഒരു ജീവിതം അല്ല എങ്കിൽ നമ്മുടെ ജീവിതം വി ആർ ഗോയിങ് ടു ലൂസ് ഇറ്റ്. അപ്പൊ ഇവിടെ പറയുകയാണ്, എന്നിട്ട് പറഞ്ഞു വന്ന ഇതാണ്, എന്റെ ജനത്തിന്റെ പ്രാണൻ വേട്ടയാടിയിട്ട് നിങ്ങളുടെ പ്രാണൻ സുരക്ഷിതമായി നിലനിർത്താമെന്നാണ്. ഒരുപിടി യവത്തിനും കുറെ അപ്പക്കഷണത്തിനും വേണ്ടി എന്നെ ജനങ്ങളുടെ ഇടയിൽ കളങ്കപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്ക്, പണത്തിന് വേണ്ടിയിട്ട് നോക്ക്, നമ്മളിപ്പോ പറയുന്ന സുവിശേഷം എത്ര കറക്റ്റ് ആണെങ്കിലും അതിന്റെ പിന്നാലെ പണപ്പിരിവ് നടത്തിയാല് അറ്റ്ലീസ്റ്റ് ദി നോൺ ക്രിസ്ത്യൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഒരിക്കലും ഒരു
ഒരു മുസ്ലിം കൺവേർട്ടിന്റെ കൂടെ, അങ്ങനെ പൂർണ്ണ സമയ സുവിശേഷകനാണ്. അപ്പൊ അതുകൊണ്ട് ജീവിക്കുന്ന ആളാ. അപ്പൊ വേറൊരു മുസ്ലിമിന്റെ അടുത്ത് സുവിശേഷം പറഞ്ഞപ്പോ, കാരണം ഇസ്ലാമില് അവരുടെ ടീച്ചിങ് അനുസരിച്ച് അവർ സ്വന്തം അധ്വാനിച്ച് ജീവിക്കണം. അവരുടെ ഒരു ടീച്ചിങ് അങ്ങനെ 15 വയസ്സായാലും അവരുടെ യത്തീംഖാനയിൽ പിന്നെ ആരുമില്ല, 15 വയസ്സായ അനാഥരില്ല എന്നാണ് അവരുടെ ടീച്ചിങ്. അപ്പൊ ഈ സുവിശേഷം പറഞ്ഞപ്പോ, അപ്പൊ ഞാൻ നമ്മളെല്ലാ മീൻസ് ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് പറയുന്ന ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ പോലെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. യൂസ് ടു യൂസ് ഓൾ റിസോർട്സ് ടു എന്താ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ മുസ്ലിം ആൾക്കാരോട് പറഞ്ഞു, നമുക്ക് ഈ ആള് ഇസ്ലാം ആയിരുന്നു, അങ്ങനെ ഇന്ന് കർത്താവിനെ പ്രസംഗിച്ച് നടക്കാം. അപ്പൊ അങ്ങനെ ആ മുസ്ലിങ്ങൾ എന്നോട് പറഞ്ഞു, അങ്ങനെ അതുകൊണ്ട് അധ്വാനിക്കാതെ സുവിശേഷം പറയുന്നവനല്ലേ, പണി ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നതാണ് എന്നോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തില് അപ്പൊ ഇവിടെ എഴുതിയേക്കുവാണ് ഒരുപിടി യവത്തിനും കുറെ അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ നാമം ദുഃഖിക്കുന്നവരാ. അങ്ങനെ ഒരു ഇതില് നമ്മളാരും അതിൽ പോയിട്ടല്ല, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടവരാ. കർത്താവിന്റെ പാവനമായിട്ടുള്ള നാമം, മഹനീയമായിട്ടുള്ള നാമം, എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ടുള്ള നാമം, വിശുദ്ധമായിട്ടുള്ള നാമത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാ. നമ്മുടെ വാക്കുകൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ എല്ലാ മേഖലയിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫ് അംബീഷൻ കർത്താവിനെ എക്സാൾട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം, അല്ലാതെ അതും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വി ആർ മിസ്സിംഗ് ദി ടാർഗറ്റ്. എന്നിട്ട് 19 പറയുകയാണ്, വ്യാജങ്ങൾക്ക് ചെവി കൊടുക്കുന്ന എന്റെ ജനത്തോട് നുണ പറഞ്ഞ് അല്ലെങ്കിൽ മാനസാന്തരപ്പെടേണ്ടവരോട് മാനസാന്തരത്തിന്റെ ആവശ്യം പറയാതെ അവർക്ക് കുഴപ്പമൊന്നും വരില്ല, നിങ്ങൾ ദൈവത്തിന്റെ വചനം ഡിസോബേ ചെയ്താൽ ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് മരിക്കരുതാത്തവരെ നിങ്ങൾ കൊല്ലുകയും ജീവനോടിരിക്കരുതാത്തവരെ നിങ്ങൾ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ജീവനോട് ഇരിക്കരുതാത്ത അത്രയേറെ തിന്മയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്കും സുവിശേഷം കിട്ടുക എന്നുള്ളത്, സുവിശേഷം എത്തിക്കാതെ ആൾക്കാരുടെ ജീവൻ നോർമലി കർത്താവ് എടുക്കില്ല. കാരണം 2-3 അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ലൈഫ് ഒരു കർത്താവുമായിട്ടൊരു എന്താ പറയുന്നത് ഒരു കൊളീഷൻ ജീവിതത്തിൽ ഉണ്ടാകാതെ മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കാതെ ആരും ജീവൻ ദൈവം ലോകത്തിൽ നിന്ന് എടുക്കില്ല. ഏറ്റുവിച്ചു ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് കള്ളപ്രവാചകരെ കുറിച്ചാണ്. അപ്പൊ എന്നിട്ട് ഈ ഹോശിയായിൽ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. ഹോശിയായിൽ അതിന്റെ 4 നമ്മൾ ത്രൂ ഔട്ട് ഓൾഡ് ടെസ്റ്റാമെന്റിൽ കാണുന്ന ഈ കള്ളപ്രവാചകന്മാരെ എന്ന്, കാരണം ന്യൂ ടെസ്റ്റാമെന്റിൽ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ പത്രോസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ബി അലേർട്ട് അബൌട്ട് ഇറ്റ്. ഹോശിയ 4 അതിന്റെ 8 പൗന്ന് വായിക്കും. അതെ, അത് അന്നത്തെ പുരോഹിതയെ കുറിച്ച് പറഞ്ഞേക്കാണ്. അപ്പൊ അവര് പറയുന്നത് അതിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ എഴുതിയേക്കോ. കാരണം ഈ പുരോഹിതര് ജനങ്ങളെ പാപം ചെയ്യാൻ എൻകറേജ് ചെയ്തിരുന്ന, കാരണം എന്താന്ന് ചോദിച്ചാല് പാപം ചെയ്താൽ പാപപരിഹാര ബലിയുണ്ട്, പാപം ചെയ്തില്ലെങ്കിലും ബലിയില്ല. അപ്പൊ പുരോഹിതന് ഈ ബലിയിൽ നമുക്കറിയാം നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ കാൽക്കുറക് എന്താ പറയുന്ന വാരിയിൽ കുറെ ഒരു കാളെ ബലിയർപ്പിച്ച നല്ല ഒരു 2 തിന്നാളിൽ ഇറക്കി കിട്ടും പുരോഹിതന്റെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവരെന്ത് ചെയ്തിരുന്നു, പുരോഹിതര് ജനങ്ങളെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതാ പറഞ്ഞേക്ക് നിങ്ങൾ എന്റെ ജനത്തിൽ പാപം തിന്ന് ജീവിക്കുന്നു. അതെ, പാപം തിന്ന് ജീവിക്കുന്നു പറഞ്ഞാൽ പാപം ചെയ്ത് കഴിയുമ്പോ പാപം ചെയ്തതിലെ കളക്ഷൻ ഇല്ല. നമ്മൾ പറയാറില്ല ഇപ്പൊ കുറെ കാലമായിട്ട് ഒരു കളക്ഷൻ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ ദേവാലയത്തിൽ പുരോഹിതർക്ക് ഇറച്ചിയും ചാപ്പാടും നല്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ജനം? അപ്പൊ അവരെ സംബന്ധിച്ച് ഇല്ല, ചില ആൾക്കാർ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെയുള്ളവരെ ഒന്ന് ഗുണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ, അതായത് ഗൾഫില് ശുശ്രൂഷയ്ക്ക് പോയ ഒരു സഭയുടെ ഒരാൾ. കാരണം ഈ കാരണം ബൈബിൾ സത്യങ്ങൾ പഠിപ്പിച്ചാല് ഒരിക്കലും IPC ഓസ്ട്രേലിയയിൽ ഉണ്ടാവില്ല. അതെങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പൊ ഇന്ത്യൻ ബെന്തിക്കോസ്റ്റ് ചർച്ച്, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ ബെന്തിക്കോസ്റ്റ് ചർച്ച് ഉണ്ടാകത്തില്ല. ബട്ട് യു ക്യാൻ ഫൈൻഡ് ഇൻ IPC ഇൻ ഓസ്ട്രേലിയ, IPC ഇൻ ദുബായ്, IPC ഇൻ അമേരിക്ക. കാരണം ഈ അവിടെ നിന്ന് അപ്പൊ ശുശ്രൂഷകർ പോകുന്നത് ഐ എന്ന് പറഞ്ഞാല് ഇന്ത്യ എന്നാ. അപ്പൊ ഐ എന്ന് ശുശ്രൂഷകർ അമേരിക്കക്ക് പോകും, ഓസ്ട്രേലിയക്ക് പോകും. അപ്പൊ ഇവര് ഈ ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ശുശ്രൂഷ ചെയ്താൽ അത് IPC ആകത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ മാർത്തോമാ സഭയ്ക്കുണ്ട്, യാക്കോ സഭയ്ക്കുണ്ട്. യാക്കോ സഭയില് കുർബാന എല്ലാം അച്ഛൻ ഐ എന്ന് വന്നേ പറ്റൂ, ഇന്ത്യ എന്ന് വന്നേ പറ്റുള്ളൂ. അല്ല, അമേരിക്കയിലെ മാർത്തോമാ സഭയുടെ ബ്രാഞ്ച് അമേരിക്കയിൽ. ഇതെല്ലാം ഈ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ജനത്തിന്റെ പാപം നിന്ന് ജീവിക്കുന്ന പോലെ തന്നെ ഈ ജനത്തിന്റെ ഇടയിലേക്ക് ശുശ്രൂഷകന്മാരെ അയച്ചിട്ട്, ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ബിഷപ്പിന്റെ അടുത്ത് നല്ല പിടിയുള്ളവർക്ക് മാത്രമേ ഫോറിൻ ശുശ്രൂഷ കിട്ടത്തുള്ളൂ. ഫോറിൻ ശുശ്രൂഷ കിട്ടിയാല് ഫോറിൻ ശുശ്രൂഷയ്ക്ക് പോയ ഒരു അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ ലൈഫ് ടെസ്റ്റിമണിയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഇവരാരെയും ഗുണപ്പെടുത്താൻ വന്നേക്കുന്നതല്ല, ഞാൻ എനിക്ക് ഗുണപ്പെടാൻ വേണ്ടി വന്നേക്കുന്നതാണ്. കാരണം ഫോറിന് പോയിട്ട്
മൂന്ന് വർഷത്തെ അസൈൻമെന്റ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഒരു വീട് വയ്ക്കാൻ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ അതുണ്ടാവും. കാരണം ഇന്നത്തെ ക്രിസ്ത്യ വിശ്വാസി എന്ന് പറയുന്നവൻ ജീവിക്കുന്നത് ശമ്പളം കൊണ്ടാണ്. അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാൻ ജീവിക്കുന്നത് എന്റെ ശമ്പളം കൊണ്ടോ സ്തോത്ര കാഴ്ചകൊണ്ടോ ദശാംശം കൊണ്ടോ ഫോർ അസൈൻമെന്റ് കൊണ്ടോ അല്ല, ദൈവപുത്രനുള്ള വിശ്വാസം കൊണ്ട്. ദൈവപുത്രനുള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്ന എന്തും, അത് ഫോറിൻ അസൈൻമെന്റ് ആകട്ടെ, ഫോറിനിലെ ശമ്പളം ആകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്നതാകട്ടെ, ദൈവപുത്രനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഇന്നത്തെ ശമ്പളവും വരുമാനവും ഒരു 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 തടസ്സമാണെങ്കിൽ വി ആർ ലൂസേഴ്സ്, ഗെയിനേഴ്സ് അല്ല. അപ്പൊ ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നശിപ്പിക്കുന്ന എന്തൊരു കാര്യവും നന്മയല്ല, നമുക്ക് അൾട്ടിമേറ്റ്ലി തിന്മയാണ്. അതായത് കർത്താവിലുള്ള ആശ്രയം കുറയാൻ നമ്മുടെ സാമ്പത്തിക ഉയർച്ച ഒരു കാരണമായി തീരുന്നെങ്കിൽ, മൈ ഡിസയർ ആൻഡ് മൈ പ്രയർ ഈസ് എന്നെ ഇപ്പോഴത്തേക്കാൾ വളരെ ദരിദ്രനാക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം എറ്റേണൽ തിങ്സ് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ ടെമ്പറൽ ആയിട്ടുള്ള ഒരു കാര്യം നേടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൃശ്യമായവ നൈമിഷികങ്ങളാണ്. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന വീടും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സമ്പത്തും ഇവിടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളും ഇറ്റ് കനോട്ട് ക്രോസ് ഓവർ ടു എറ്റേണിറ്റി. 100 വർഷം കഴിയുമ്പോൾ ഇതൊന്നുമില്ല. അപ്പൊ നൈമിഷികങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നേട്ടത്തിന് വേണ്ടി, ഇവിടുത്തെ ഒരു നേട്ടം കർത്താവിനോട് നമ്മളെ അല്പമെങ്കിലും അകറ്റുന്നു, 0.0001% നമ്മുടെ കമ്മിറ്റ്മെന്റ് കുറയാൻ ഇവിടുത്തെ ഭൗതിക നന്മകൾ കാരണമായി തീരുന്നു എങ്കിൽ വി ആർ എറ്റേണൽ ലൂസേഴ്സ്. അതിനകത്ത് ഒരു നന്മയില്ല. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, അപ്പൊ ഇവരുടെ പ്രസംഗങ്ങൾ മുഖാന്തരമായിട്ട് മാനസാന്തരപ്പെടേണ്ട മനുഷ്യർ മാനസാന്തരപ്പെട്ടില്ല, അതുകൊണ്ട് അവര് മരിക്കാനിടയായിത്തീരുന്നു ഫിസിക്കലി, അല്ലെങ്കിൽ മരിക്കേണ്ടവര് മരിക്കാനിടയായില്ല, കാരണം സത്യസുവിശേഷം അവർക്ക് ഇവര് കൊടുത്തില്ല. ദെൻ ഡ്യൂട്രോമി 13 ഒരു കാര്യം കൂടി ജസ്റ്റ് ചിന്തിക്കാം. അന്നത്തെ ഇത് നമ്മളെല്ലാം ഇന്നും സീരിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഡ്യൂട്രോമി 13 അത് ആക്ച്വലി ഡ്യൂട്രോമി 12:32 തുടങ്ങിയുള്ളതിന്റെ തുടർച്ചയാണ്. ഞാൻ വായിക്കാം. ഞാൻ കൽപ്പിക്കുന്നവയെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്തെങ്കിലും അവയിൽ കൂട്ടിച്ചേർക്കുകയോ അവയിൽ നിന്ന് നീക്കം ചെയ്യുകയോ അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നദർശിയോ പ്രത്യക്ഷപ്പെട്ട് ഒരടയാളമോ അത്ഭുതമോ അറിയിക്കുകയും അയാൾ പറയുന്ന അത്ഭുതമോ അടയാളമോ സംഭവിക്കുകയും ചെയ്താലും നമുക്ക് മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോകാം. മീൻസ് ഈ 32 അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വചനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ, അതായത് ഇതിന് ഇടം വല്ലതും വ്യതിചലിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്, മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോകാം, അവരെ സേവിക്കാം എന്നിങ്ങനെ നീ അറിഞ്ഞിട്ടില്ലാത്ത മറ്റ് ദേവന്മാരെ കുറിച്ച് അയാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനറലി സ്പീക്കിംഗ് നീ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പഠിപ്പിക്കാത്ത ബൈബിളിൽ ഇല്ലാത്ത ഒരു പ്രാക്ടീസ്, നീ അറിഞ്ഞിട്ടില്ലാത്ത മറ്റ് ദേവന്മാരെയും കുറിച്ച് അയാൾ പറഞ്ഞാൽ ആ പ്രവാചകന്റെയോ സ്വപ്നദർശിയുടെയോ വാക്കുകൾ നീ ചെവിക്കൊള്ളരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും നിങ്ങളുടെ പൂർണ്ണ ആത്മാവോടും നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നുവല്ലോ. ഇറ്റ്സ് എ വെരി കോമൺ തിങ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലും ലജ്ജാകരമാണ്. അറ്റ് ദി സെയിം ടൈം ആൾക്കാരുടെ വലിയ സംശയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് എങ്ങനെ അത്ഭുതം നടന്നു, ഗീവർസ് കുഞ്ഞാളിനോട് പ്രാർത്ഥിച്ച് എങ്ങനെ അത്ഭുതം നടന്നു, അല്ലെങ്കിൽ ചാവര കുര്യാക്കോസ് ഏലിയാസത്തിനോട് പ്രാർത്ഥിച്ച് എങ്ങനെ അത്ഭുതം നടന്നു, അല്ലെങ്കിൽ ആരോ ഒരു തവണ ഇവിടെ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ട് പരുമല തിരുമേനയുടെ അടുത്ത് പോയിട്ടാണ് കൊച്ചിന്റെ അസുഖം സുഖമായത്. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, അത് അസുഖം സുഖമായതും ശരിയാണ്, വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് അത്ഭുതം നടന്നതും ശരിയാണ്, അല്ലെ മലയാറ്റൂർ പോയപ്പോൾ അത്ഭുതം നടന്നതും ശരിയാണ്. ഇത് ഇറ്റ് വാസ് വിത്ത് ഓൺലി വൺ പർപ്പസ്, ഓടുകൂടി ദൈവം അനുവദിച്ചതാണ്. അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പരുമല തിരുമേനിക്ക് സ്ഥാനമില്ല, ഗീവർസ് കുഞ്ഞാളിന് സ്ഥാനമില്ല, സ്വർലോരാജ്ഞിക്ക് സ്ഥാനമില്ല, ആർക്കും സ്ഥാനമില്ല. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ദൈവം ടെസ്റ്റ് ചെയ്യുന്നതാണ്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ക്രിസ്തീയ കോളത്തിലുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഭയങ്കര സംശയം, അറ്റ്ലീസ്റ്റ് നമുക്ക് സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതില് നമുക്ക് ഇനി കള്ളപ്രവാചകന്മാർ, ആ പ്രവാചകം പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു, തീർന്നു, വിശ്വാസിയുടെ എല്ലാ പരിപാടിയും അവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവൻ്റെ എല്ലാം കഴിഞ്ഞു, ആ പ്രവാചകം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പക്ഷെ അങ്ങേര് ഈ ക്രിസ്തീയ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണോ, അത് ബലിയാമിനെ പോലെയുള്ള ബലിയാമാണ് യഹൂദായിൽ നിന്നൊരു ചെങ്കോൽ ഉദിക്കുന്ന ആദ്യമായിട്ട് പ്രവചിച്ച ശ്രേഷ്ഠനായിട്ടുള്ള, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനാണ് ബലിയാം.
അല്ലെങ്കിൽ അന്നാസ് പ്രസംഗിച്ചു, അന്നാസോ കയ്യഫായോ പ്രസംഗിച്ചു, ഈ ജനത്തിന് വേണ്ടിയിട്ട് മരിക്കേണ്ടത് ആവശ്യമാണെന്ന് എന്താ പറയുന്നത് ദൈവം ഉപയോഗിച്ചു അത് പ്രവചിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓഫ് ഹിസ് പൊസിഷൻ ആസ് ദി ചീഫ് പ്രീസ്റ്റ്, ഇസ്രായേലിലെ ചീഫ് പ്രീസ്റ്റ് എന്നുള്ള നിലയിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രവാചകൻ ഇനിയിപ്പോ പ്രവചിച്ചു അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് ഒന്നും പ്രവാചകന്റെ ഒരു അപ്രൂവലിന് കാരണമല്ല. ഓൺലി വൺ തിങ് അപ്രൂവലിന്, അപ്രൂവലിനുള്ള ബേസിസ് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ദൈവത്തിന്റെ വചന പ്രകാരം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പ്രവാചകനെയല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അടയാളമായാലും ദൈവത്തിന്റെ വചനത്തിന്റെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നത് പോലും നമ്മുടെ ക്രിസ്തീയ പക്വതയ്ക്ക് ചേർന്നൊരു കാര്യമല്ല. അല്ലെങ്കിൽ അവിടെ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ, ആള് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ, നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, ഈ കോട്ടയം എന്നുള്ളൊരു വചനോത്സവം എന്ന് പറയുന്ന ഒരു മാസിക കുറച്ചു കാലം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ അത്ഭുതങ്ങൾ മെയിൻ ആയിട്ട് നടക്കുന്നതെല്ലാം ഈ കുർബാന എഴുന്നള്ളിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുർബാന എഴുന്നള്ളിച്ചപ്പോ അവിടെ സൗഖ്യമുണ്ടായി, ഇവിടെ അത്ഭുതം ഉണ്ടായി, ഇവിടെ ഉണ്ടായി. നമുക്ക് ഇറ്റ് ഇസ് 100% വയലേഷൻ. കുർബാന എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് അബോളിഷ്ഡ്. ബലികൾ കർത്താവിന്റെ ബലിയോടുകൂടി തീർന്നു. അപ്പൊ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? കർത്താവ് ടെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനെ, ഇപ്പോഴും നീ കുർബാന ചെല്ലുന്നവനാണോ ബലി അർപ്പിക്കുന്നവനാണോ? പക്ഷെ ജനം എന്താ പറയുക, ജെറമിയയിൽ നമ്മൾ വായിക്കുന്ന പോലെ എന്റെ ജനത്തിന് ഇത് ഇഷ്ടമാണ്, പക്ഷെ അന്ത്യം വന്നെത്തുമ്പോൾ ഇതിനെ കുറിച്ച് നോബഡി ഈസ് ബോധേഡ്. അത്ഭുതം നടന്നു, അടയാളം നടന്നു, കുർബാന എഴുന്നള്ളിച്ചപ്പോ അത്ഭുതം നടന്നു, ഇതെല്ലാം പോയി അവസാനിച്ചിട്ട് പുസ്തകം തുറന്നു വെച്ചിട്ടുള്ള ഒരു വിധിയുണ്ട് അന്ത്യകാലത്ത്. ഈ കർത്താവ് പറഞ്ഞു, അന്ത്യനാളിൽ നിങ്ങളെ വിധിക്കുന്ന ഞാൻ പറഞ്ഞ വചനം വെച്ച് നിങ്ങളെ വിധിക്കും. ഈ വചനം വെച്ച് വിധിക്കുമ്പോ എന്ത് ചെയ്യും? ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്, ഒരു പ്രവാചകം വന്ന് പറഞ്ഞ് അതുപോലെ സംഭവിച്ചാലും അതിനകത്ത് അല്പം പോലും വിശ്വാസ്യമായിട്ടൊന്നുമില്ല. കാരണം നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാര് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വഴിക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ദൈവം ശോധന ചെയ്യുന്നതാണ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ആ പ്രവാചകനെ യോ സ്വപ്നദർശിയോ വധിക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ പ്രവാചകനോട് വധി മരിക്കണം, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ വചനത്തോട് നമ്മൾ മരിച്ച് ജീവിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവ് പറഞ്ഞ ആ സ്ട്രോങ് ആയിട്ടുള്ള വാണിംഗ് നമ്മൾ ചിന്തിച്ചത് അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരും, കള്ളക്രിസ്തുമാര് വരും. നമ്മൾ ചിന്തിച്ചതാണ് ഈ ബൈബിളിൽ അല്ലാത്ത ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന പ്രവാചകനാണ് കള്ളപ്രവാചകൻ. അങ്ങനെ അനേകർ വരുമെന്ന് കർത്താവ് പറഞ്ഞു. അതായത് ബൈബിളിലുള്ള ക്രിസ്തുവിൽ നിന്ന് ഒരു കാര്യത്തിലെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കള്ളക്രിസ്തുവാണ്, അത് അവതരിപ്പിക്കുന്ന ആൾ കള്ളപ്രവാചകനാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാൻ നമുക്ക് യാതൊരു റൈറ്റും ഇല്ല. ആദ്യ മനുഷ്യന്റെ വീഴ്ച അതായിരുന്നു. ഹവ്വ പറഞ്ഞു ഇത് തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ മായം ചേർത്തു. അല്ലെ, പിശാചിന്റെ നമ്പർ വൺ മെത്തേഡ് എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള അറ്റാക്ക് ആണ്. ഈ തോട്ടത്തിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നരുതെന്നെങ്ങാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? പിശാചിന് അറ്റാക്ക് ചെയ്യാനുള്ള ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തോടുള്ള അറ്റാക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പിശാചിനെ അതിജീവിക്കാനുള്ള ഏക മാർഗവും ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് അങ്ങനെ അതിജീവിച്ചു. കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഫസ്റ്റ് ജോണിൽ നമ്മൾ വായിക്കുന്നു, യുവാക്കന്മാരെ നിങ്ങൾ ശക്തരായിരിക്കൊണ്ട് ബാക്കി എന്താ, ദൈവവചനം നിങ്ങളിൽ കുടികൊള്ളുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടന്റെ മേൽ നിങ്ങൾ വിജയം വരിച്ചിരിക്കുന്നുകൊണ്ട് എഴുതുന്നു. അപ്പൊ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നില്ലെങ്കിൽ ദുഷ്ടന്റെ മേൽ നമുക്ക് വിജയമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതില് കൂലിക്കെടുക്കപ്പെടുന്ന പ്രവാചകരുണ്ടായിരുന്നു, അല്ലെ, ചെറിയ പ്രവചന അല്ല വേദനത്തിന് വേണ്ടിയിട്ട് സത്യം മറച്ചു വെക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദസ് സേ ദി ലോർഡ് യഹോവ അരുളി ചെയ്യുന്ന ഒരു പേടിയും കൂടാതെ ഹനന്യ പറഞ്ഞു. ആ വർഷം തന്നെ ഹനന്യ മരിച്ചുപോയി. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് ഒരു ഹൈ റെവറൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ പറ്റൂ. നമ്മൾ ഐസിയ 66 വായിക്കുന്നു, എന്റെ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ബി വെരി വിജിലന്റ്. കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും നമ്മളെ പിടിക്കാതെ, അല്ലെങ്കിൽ ഈ സത്യ ഉപദേശത്തിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതിചലിക്കാതെ ജീവിക്കാനായിട്ട് ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ം എന്ന്